വിവാഹം കഴിഞ്ഞ് മണിയറക്കകത്ത് കയറിയിട്ട് വിവാഹം കഴിഞ്ഞ് ഇനി ഒരു കുഞ്ഞു വേണമെന്ന് ആഗ്രഹിക്കുന്നവരോട് പറയുന്നത് എപ്പോഴും ദുആ ചെയ്തോ. മറിയം ബീവിയുടെ ഉമ്മയായ ഹന്നത്തു ബീവി റളിയല്ലാഹു തആലാർഹ പരിശുദ്ധ ഖുർആനിലെ ഒരു സൂറത്തിന്റെ പേര് തന്നെ മറിയം എന്നാണ്. ഈസാ നബിയുടെ ഉമ്മയാണ് ആ ഹന്നത്തു ബീവി റളിയല്ലാഹു തആലാർഹ. ഒരു മരത്തിന്റെ ചുവട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു പക്ഷി തന്റെ വായിക്കകത്ത് ഭക്ഷണവുമായി പറന്നു വന്നു. തന്റെ കുഞ്ഞിന്റെ വായിക്കകത്തേക്ക് വെച്ച് കൊടുക്കുന്നത് കണ്ടപ്പോ ഹന്നത്തു ബീവിക്ക് പ്രസവിക്കണമെന്ന് ആഗ്രഹമുണ്ടായി. അവിടെ നല്ലാനോട് ദുആ ചെയ്തു, റബ്ബേ സ്വാലിഹായ സന്താനങ്ങളെ തരണേ അല്ലാ എന്ന് ദുആ ചെയ്തെന്ന് ചരിത്രം പറയുമ്പോ മണിയറക്കകത്തിരിക്കുന്ന ഭാര്യയും ഭർത്താവും ചെയ്യേണ്ട മൂന്നാമത്തെ കാര്യം രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ഭാര്യയുടെ തലയിൽ കൈവച്ചിട്ട് ദുആ ചെയ്യണം. പരസ്പരം രണ്ടുപേരും കൂടെ മണിയറക്കകത്തിരുന്നിട്ട് അല്ലാരോട് പറയണമല്ലാ സാലിഹായ സന്താനങ്ങളെ തരണേ എന്ന് ദുആ ചെയ്യണേ എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. വിശദീകരിക്കുന്നില്ല വിശദീകരിക്കുന്നില്ല. നാലാമത്തെ കാര്യം എന്തെന്നറിയോ? ഇന്നമൽ അഅമാലു ബിന്നിയാത്ത്. നിയ്യത്ത് നന്നാക്കണേ, നിയ്യത്ത് നന്നാക്കണേ. അത് വലിയ പ്രയോജനമുള്ള കാര്യമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാലാമത്തെ കാര്യം നിയ്യത്ത് നന്നാക്കണം. ഇതങ്ങനല്ല, കല്യാണം കഴിഞ്ഞു ഭാര്യയും ഭർത്താവും കൂടെ മണിയറയ്ക്കകത്ത് ഇരിക്കുമ്പോ തന്നെ വെണ്ണുമ്പിള്ള പറയും, എനിക്ക് 5 കൊല്ലം കഴിഞ്ഞിട്ട് മക്കളെ മതി, എനിക്കിപ്പോഴെങ്കിലും പ്രസവിക്കാൻ വയ്യ, എനിക്ക് അടിച്ചു പൊളിക്കണം, എനിക്ക് അടിച്ചു പൊളിക്കണം, ഇപ്പോഴെങ്കിലും വേണ്ട. അവസാനം പൊട്ടനെ ലോട്ടറി അടിച്ച പോലെ ഒന്നിനെ കിട്ടിയ ഡോക്ടർ പറയുന്നിപ്പോണ്ട് ഞാൻ തിരിച്ചു ഡോക്ടർ എത്തി കഴിഞ്ഞാൽ പോകാ പോട്ടോ, ഒരു സംശയം തീർക്കാണ്ട്. എന്റെ പ്രിയ രണ്ടാമത്തെ കാര്യം, എന്തിനും ഒരു മര്യാദ വേണം. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാവരും നേരെ ഇരുന്നേ, നേരെ ഇരി, ഉറങ്ങണ താത്തമാരൊക്കെ ഒന്ന് എഴുന്നേറ്റ്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നാമത്തെ കാര്യം ഇപ്പൊ ഉദാഹരണം, എന്തിനും ഒരു മര്യാദയുണ്ട്. കക്കൂ ആര് കഴിക്കും? ഉറക്കപ്പുറം ആര് കഴിക്കും? ആര് കഴിക്കും? ശൈത്താൻ കഴിക്കും ഇല്ലേ? കഴിക്കും. ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ബിസ്മി പറയാതെ ബന്ധപ്പെട്ടാൽ ശൈത്താൻ കൂടും. ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് അവിടെ നിന്ന് ബിസ്മി പറഞ്ഞില്ലെങ്കിൽ അവിടെ ശൈത്താൻ കൂടും. അവസാനം പിന്നെ ശൈത്താന്റെ മോനെ എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറം അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ അല്ലേ. പിന്നെ ഉമ്മ തന്നെ ചോദിക്കുക, എന്താ ശൈത്താന്റെ സ്വഭാവം? കാരണം നീ തന്നെ പറയണമായിരുന്നു, നിന്റെ ജോലിയല്ലേ. ഒരു നല്ല കാര്യം, ഏത് സമയത്തും ബിസ്മി പറഞ്ഞുകൊണ്ട് തുടങ്ങണമെന്നല്ലേ. അപ്പൊ നിങ്ങൾ കുടുംബജീവിതത്തിൽ പാലിക്കേണ്ട ഒന്നാമത്തെ കാര്യം ബിസ്മി പറയണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. രണ്ട്, ഭാര്യയുടെ ദുആ ചെയ്യണം. ഒരു ദുആയുണ്ട്, ഭാര്യയും ഭർത്താവും ശാരീരികമായി ബന്ധപ്പെടുന്ന സമയത്ത് ദുആയുണ്ട്. മൂന്ന്, പരസ്പരം നിങ്ങൾ ഔറത്ത് കാണാൻ പാടില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഭാര്യയും ഭർത്താവും ഔറത്ത് കാണാൻ പാടില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കും, പിന്നെ എന്റെ പെണ്ണുമ്പിള്ളയുടെ ശരീരം എനിക്കല്ലാതെ പിന്നെ ആർക്കുള്ളതാ? ചോദ്യതാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തുകൊണ്ട് ഇൻഷാല്ലാ ഞാൻ പറയാം. അപ്പൊ ഞാൻ പറഞ്ഞു, ഏറ്റവും കുറഞ്ഞത് ഒന്ന് ബിസ്മി പറയണം. രണ്ട് ദിവസം പടച്ച് എന്റെ പ്രിയമുള്ള സഹോദരൻ, നിന്റെ പ്രിയപ്പെട്ട ഭാര്യ ഗർഭിണിയാണെന്നറിഞ്ഞാൽ നീ ആദ്യം ചെയ്യേണ്ടത് എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നീ റബ്ബിനോട് ദുആ ചെയ്യണം മോനെ. അല്ലാഹുവേ, ഹന്നത്തു ബീബി റളിയല്ലാഹു തആലാർഹ നല്ല മക്കളെ കിട്ടാ ദുആ ചെയ്തു. അവസാനം അവിടെന്ന് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ഹന്നത്തു ബീബി അല്ലാഹുവിനോട് പറഞ്ഞത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ നിന്റെ പള്ളിക്ക് ഞാൻ കൊടുത്തേക്കാമല്ല. ഇനി പറയണോ നിർത്തണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈവക്കിക്കേ. ശരി, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ അടികൊള്ളുന്നത് ചെണ്ട പഴഞ്ചൊല്ലില്ലേ? പഴങ്ക പണം വാങ്ങുന്നത് തൊണ്ട പറ്റി വാഴ്ന്നു പറയുന്ന ഉസ്താദിനെ പച്ചവെള്ളം, കേൾക്കാൻ വന്നവർക്കൊക്കെ കട്ടൻ കാപ്പി.
ശരി, അള്ളാഹു ഹൗദുൽ കൗസർ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഹൗദുൽ കൗസറിലെ വെള്ളം കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ശരി, ഇത്തിരി കൂടെ കേട്ട് പ്രസവം വരെ പറയാം. ഇൻഷാല്ലാ പ്രസവം വരെ പറഞ്ഞിട്ട് ഞാൻ നിർത്താം കേട്ടോ. എന്തായാലും പകുതി വെച്ചിട്ട് പോണേ ശരിയല്ലല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, അങ്ങനെ പെണ്ണ് ഗർഭിണിയായി ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടർമാര് പറയും അനങ്ങരുത്. ഡോക്ടറിനെ ഇരുത്തിയിട്ട് കൊല്ലല്ലട്ടാ, എന്റെ സമയത്ത് അത് മനസ്സിലാവും. ഡോക്ടർമാര് പറയും റെസ്റ്റ് എടുക്കണം. പിന്നെ അള്ളാഹു ആലം, പിന്നെ തലയിലും ഇല്ല കാലും ഇല്ല, കൊണ്ടുപോയിട്ട് ബെഡ്റൂമിൽ കൊണ്ട് കിടത്തിയിട്ട് പറയും കുളിക്കാനും ഭക്ഷണം കഴിക്കാനും ബാത്റൂമിൽ പോകാൻ എഴുന്നേറ്റാൽ മതി, എൻ്റെ മോള് ഇവിടെ ഇരിക്കരുത്, എല്ലാം മുന്നിലെത്തും. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, പ്രസവത്തിന് ശേഷമല്ല മക്കളെ നന്നാക്കേണ്ടത് കേട്ടോ. ഗർഭിണികൾ കേൾക്കണം, ഗർഭിണികളായ പെണ്ണുങ്ങൾ കേൾക്കണം. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിനക്ക് സമയം പോകാറില്ലല്ലോ. സമയം പോകാത്തത് കാരണം പടച്ചവനെ കുറെ നേരം മൊബൈലിൽ കുത്തും, പിന്നെ ടി വി കണ്ടുകൊണ്ടിരിക്കും, സീരിയൽ കണ്ടുകൊണ്ടിരിക്കും. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ ഗർഭിണിയായിരിക്കുന്ന സമയം മുതലാണ് നിന്റെ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാ, ഗർഭിണിയായിരിക്കുന്ന സമയം ഒരു പെണ്ണ് പ്രത്യേകമായിട്ട് സൂക്ഷിക്കണം. ഒരു പെണ്ണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സമയം ഗർഭിണിയായിരിക്കുന്ന സമയം. കാരണം നിന്റെ സ്വഭാവമായിരിക്കും നിന്റെ കുഞ്ഞിനുണ്ടാവുക. ഒരു പെണ്ണിന്റെ സ്വഭാവം 100-ൽ 75% സ്വഭാവവും നിന്റെ സ്വഭാവമായിരിക്കും. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വയറ്റിന്റെ അകത്ത് കിടക്കണ ചങ്ങാതി എല്ലാം പഠിച്ചോണ്ടിരിക്കുക. നീ ഗർഭിണിയായിരിക്കുന്ന സമയം ഏറ്റവും കൂടുതൽ മൊബൈലിൽ കളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വയസ്സുള്ള കുഞ്ഞിനെ പൊക്കുമ്പോ വാപ്പാടെ പോക്കറ്റിൽ നിന്ന് ഫോൺ പൊക്കിയിട്ടുണ്ടാകും, ഉറപ്പാ. നീ ഏറ്റവും കൂടുതൽ ടിവിയുടെ ഫ്രണ്ടിലാണ് സമയം ചെലവഴിച്ചതെങ്കിൽ കൊച്ചു ടിവിയുടെ മക്കളായി നിന്റെ മക്കളും മാറും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, സംശയമുള്ള ഒരു ഡോക്ടറോട് ചോദിച്ചാൽ മതി. എന്റെ പ്രിയപ്പെട്ടവരെ, ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. അങ്ങനല്ലേ ഡോക്ടർ? എന്താ ഡോക്ടർ? അങ്ങനല്ലേ? ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഏത് പൊടി കുഞ്ഞിനെ, കരയുന്ന ഏത് കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയാലും കുഞ്ഞിന്റെ കരച്ചിലും മാറും. മാറുവോ? നിങ്ങളോട് ചോദിക്കുന്നില്ല. മാറുവോ? ഏത് കരയുന്ന കുഞ്ഞിനെ എടുത്ത് കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ആട്ടിയാലും കുഞ്ഞുറങ്ങോ? കുഞ്ഞിന്റെ കരച്ചൽ മാറുവോ? മാറും. ഇതാര് പഠിപ്പിച്ചു? ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചേ? ഏത് സ്കൂളിൽ നിന്നാ പഠിച്ചേ? മലക്ക് പഠിപ്പിച്ച? നീ പഠിപ്പിച്ച? ഇല്ലല്ലോ. ഏത് കുഞ്ഞിനെ കയ്യിൽ വെച്ച് ഇങ്ങനെ ആക്കിയാലും കുഞ്ഞിന്റെ കരച്ചൽ മാറും. അതിന്റെ കാരണം എന്തെന്നറിയോ? ഹോസ്പിറ്റലിൽ പോയപ്പോ ഡോക്ടർ പറഞ്ഞു നിന്റെ വയറ്റിൽ വെള്ളമില്ല, വെള്ളമില്ല, വെള്ളമില്ല പറഞ്ഞില്ലേ? നിന്റെ വയറിന്റെ അകത്ത്, ഈ വെള്ളത്തിന്റെ അകത്ത് കിടന്ന് ഈ കുഞ്ഞിങ്ങനെ ആടി ആടി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ടാ ഉമ്മ കൈ കൊണ്ട് ഇങ്ങനെ ആക്കുമ്പോ കുഞ്ഞുറങ്ങുന്നത്, കുഞ്ഞിന്റെ കരച്ചൽ മാറുന്നത്. അള്ളാഹു ഈ മന്ദരുമാറാകട്ടെ. അപ്പൊ വയറ്റിന്റെ അകത്ത് ഇത് കടന്ന് അങ്ങനെ ആടുന്നത് പഠിക്കണമെങ്കിൽ ബുദ്ധി വേണ്ടേ? നിന്റെ വയറിന്റെ അകത്ത് കിടന്ന് നീ നടന്നപ്പോഴും കിടന്നപ്പോഴും ഈ കുഞ്ഞാടി പഠിച്ചത് കൊണ്ടല്ലേ കൈ കൊണ്ട് ഇങ്ങനെ ആക്കിയപ്പോ കരച്ചിൽ നിർത്തിയത്, ഉറങ്ങിയത്? അത് മനസ്സിലാക്കാൻ കുഞ്ഞിന് പറ്റുമെങ്കിൽ നീ വാക്കി ചെയ്യുന്ന കാര്യമൊന്നും മനസ്സിലാക്കാൻ പറ്റൂലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് ഞാൻ പറയുകയാ, ഗർഭിണിയായിരിക്കുന്ന സമയം. അതുകൊണ്ടാ പണ്ടുള്ള ഉമ്മമാര് പറഞ്ഞത്, നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ, നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഖുർആനോട് നല്ല കാര്യങ്ങൾ ചെയ്യ്. കാരണം എന്ത്? നിന്റെ വയറ്റിന്റെ അകത്ത് കിടക്കുന്ന കുഞ്ഞിതൊക്കെ കാണുന്നുണ്ട്. നിന്റെ സ്വഭാവം നിന്റെ മക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ സൂക്ഷിക്കണേ എന്ന് പഴയ പ്രായമുള്ളവർ പറഞ്ഞത് വെറുതെയല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, മഹാനായ ഇമാമുന സാഫി റളിയല്ലാഹു തആലാഹു, സാഫി റളിയല്ലാഹു തആലാഹുവിന്റെ ചരിത്രം എടുത്തു നോക്ക്. പടച്ചവനെ, നമ്മുടെ മക്കളെ എൽ കെ ജിയിൽ വിടുന്ന പ്രായത്തിലാണ് അള്ളാഹു ഖുർആൻ മുഴുവനും കാണാതെ പഠിച്ചത്, ആ ഖുർആനിന്റെ അർത്ഥവും പഠിച്ചത്. മക്കളെ എൽ കെ ജിയിൽ വീടുന്ന സമയത്താണ്, 5 വയസ്സിന്റെ പ്രായത്തിൽ എങ്ങനെയാ ഖുർആൻ പഠിച്ചത്? ഉമ്മാടെ വയറ്റിൽ കടന്ന് ഖുർആൻ കേട്ട് മോള്. ഗർഭിണിയായിരുന്ന സമയത്ത് ഉമ്മ ഒരുപാട് ഖുർആൻ ഓതിയതാണ്. വയറിന്റെ അകത്ത് കടന്ന് ഷാഫി റളിയല്ലാഹു തആലാഹു ഉമ്മ ഓതുന്ന ഖുർആൻ കേട്ട് വളർന്ന മകനാ. ആ മകനാണ് അള്ളാഹുവേ ചെറിയ പ്രായത്തിൽ ഹാഫിളായത്, ഖുർആനിന്റെ അർത്ഥങ്ങൾ പഠിച്ചത്, ഒരുപാട് ഹദീസുകൾ പഠിച്ചത്, ഒരു നാടിന്റെ മുഫ്തിയായി മാറിയതെന്ന് ചരിത്രം പറയുമ്പോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാണ്, ഗർഭിണിയായിരിക്കുന്ന സമയം നീ സൂക്ഷിക്കണം പെണ്ണ്. നീ നിന്റെ ഭർത്താവിനോട് സംസാരിക്കുന്ന സമയം പോലെ സൂക്ഷ്മതയോടുകൂടി വേണം സംസാരിക്കാൻ. അതുകൊണ്ട് മക്കളെ നന്നാക്കണമെങ്കിൽ, സാലിഹായ മക്കളെ കിട്ടണമെങ്കിൽ ആറാമത്തെ കാര്യം എന്തെന്നറിയോ?
നീ ഗർഭിണിയായിരിക്കുന്ന സമയം നല്ലത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ുമാറാകട്ടെ. അതുകൊണ്ട് ഗർഭിണിയായിരിക്കുന്ന പെണ്ണിന്റെ അടുക്ക പോയിരുന്നിട്ട് ആവശ്യമില്ലാത്ത ഒന്നും പറയണ്ട, അകത്തൊരുത്തം കടന്ന് കേട്ടോണ്ട് കൂടെ കിടക്കുന്നുണ്ട്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ ഓർമ്മ നിനക്ക് എപ്പോഴും വേണം. അപ്പൊ മക്കളെ നന്നാക്കാൻ തുടങ്ങേണ്ടത് അവിടെ മുതലാ. ഗർഭിണിയായിരിക്കുന്ന സമയം മുതൽ വേണം നീ നല്ലത് ചെയ്യാൻ. അപ്പം മുതൽ നിന്റെ മക്കളെ നന്നാക്കാൻ നീ തുടങ്ങണം. എന്റെ പ്രിയമുള്ളവരെ ഞാൻ വിശദീകരിക്കുന്നില്ല. 9.5 മാസം കഴിഞ്ഞു നീ പ്രസവിച്ചു, 9.5 മാസം കഴിഞ്ഞു ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് എന്ത്? ബാങ്ക് കൊടുക്കണം, ഇക്കാമത്ത് കൊടുക്കണം. വലത്തേ ചെവിയിൽ ബാങ്ക് കൊടുക്കണം, ഇടത്തെ ചെവിയിൽ ഇക്കാമത്ത് കൊടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, സൂറത്തുൽ ഇഖ്ലാസ് ഓതണം, സൂറത്തുൽ ആലിമ്രാനിലെ ഒരു ആയത്ത് ഓതണം. അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇന്ന അൻസലിനെ ഓതണം, അങ്ങനെ പല കാര്യങ്ങളുമുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, അതെല്ലാം കഴിഞ്ഞു കുഞ്ഞിന് മധുരം കൊടുക്കണം, കുഞ്ഞിന് തൊട്ട് കൊടുക്കണം. ആര് തൊട്ട് കൊടുക്കണം? ഇങ്ങനെ പഠിച്ചോ, കുഞ്ഞിന് തൊട്ട് കൊടുക്കണം. ആര് തൊട്ട് കൊടുക്കണം? ഇപ്പൊ ചോദിക്കും, ഈ തൊട്ട് കൊടുക്കലൊക്കെ ഉണ്ടോ ഉസ്താദ്, ഇതൊക്കെ പഴയതല്ലേ, പഴഞ്ചനല്ലേ? അല്ലടാ മോനെ, എന്റെ പ്രിയമുള്ളവരെ, തൊട്ട് കൊടുക്കുന്നത് വെറുതെയല്ല, അതിനകത്തൊരു അർത്ഥമുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ, മക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ചോദിക്കും, ഇവൻ ആരാടാ തൊട്ട് കൊടുത്തേന്ന്, ഇവൻ ആരാടാ തൊട്ട് കൊടുത്തത്? അത് അബൂബക്കറ, ഓന്റെ സ്വഭാവമല്ലേ കാണിക്കത്തുള്ളൂ, ചോദിക്കുവോ? വെറുതെയല്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് കുഞ്ഞിന് തൊട്ടുകൊടുക്കുന്ന ആളുടെ സ്വഭാവം ആ കുഞ്ഞിനുണ്ടാകും. അതുകൊണ്ട് നല്ലവരെ കൊണ്ടേ തൊട്ടുകൊടുപ്പിക്കാം. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വെറുതെ പറഞ്ഞതല്ല, നല്ല ആൾക്കാരെ കൊണ്ട് വേണം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അനസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മുത്തുനബിയുടെ മുന്നിൽ കൊണ്ടുപോകുമായിരുന്നു മധുരം കൊടുക്കാൻ. പ്രവാചകൻ തന്റെ വായിക്കകത്തിട്ട് ചവച്ചരച്ചിട്ട് മധുരം കൊടുക്കും. ചില പെണ്ണുങ്ങൾ പറയും, എന്റെ ഉപ്പാപ്പ കൊടുത്താൽ മതി. ഏതുപ്പാപ്പ? മുറുക്കാനും മുറുക്കി കട്ടൻ പീടി അടിച്ചിട്ട് പള്ളിയിൽ പോലും കയറാത്ത മനുഷ്യനെ കൊണ്ട് തൊട്ടുകൊടുപ്പിക്കും. അവസാനം അവൻ തലതിരിഞ്ഞു പോകും. അള്ളാഹു കാത്തിരിച്ചുമാറാകട്ടെ. അങ്ങനെയല്ല, നല്ലവരെ കൊണ്ടുവേണം തൊട്ടുകൊടുപ്പിക്കാൻ. എന്റെ പ്രിയപ്പെട്ടവരെ, ആ തൊട്ടുകൊടുക്കുന്ന മനുഷ്യന്റെ ഗുണം, ആ കുഞ്ഞാ സ്വഭാവം ആ കുഞ്ഞിനുണ്ടാകുമെന്ന് ചരിത്രങ്ങൾ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് തൊട്ടുകൊടുക്കുമ്പോ ഇനിയെങ്കിലും നേരെ ജവ കൊടുക്കുക. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ തൊട്ടുകൊടുത്തു, അത് കഴിഞ്ഞാൽ കുഞ്ഞിന് പേരിടണം, കുഞ്ഞിന് പേരിടണം. ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഡിക്ഷണറിയിലും യൂട്യൂബിലൊക്കെ കയറി, ഫേസ്ബുക്കിലൊക്കെ കയറി പേര് കണ്ടുവച്ചിരിക്കുക. എൻ്റെ പേര് ഭർത്താവിൻ്റെ ഒരക്ഷരം, ഭാര്യയുടെ ഒരക്ഷരം. അതാ ഇന്നത്തെ ടൈം ടേബിൾ. എങ്ങനെ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരുകൾ ചേരണം, അതിനൊരു പേര് കണ്ടുവെക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു ചെറുപ്പക്കാരെ എന്നോട് പറഞ്ഞു, എൻ്റെ ഒരു അനുഭവം പറയാം. ഉസ്താദ്, എൻ്റെ മകൾക്ക് ഞാനൊരു വെറൈറ്റി പേരായിട്ടിരിക്കണേ, എന്റെ മകൾക്ക് ഞാനൊരു വെറൈറ്റി പേരായിട്ട്, ഇതുവരെ അങ്ങനെ ഒരു പേര് കേട്ടിട്ടില്ല ഉസ്താദ്, അപ്പൊ എനിക്കൊരു അത്ഭുതം എന്താന്ന് അറിയണം. ഞാൻ ചോദിച്ചു, എന്താ പേരെന്ന്? ഫാത്തിമ നിഫാസ്. നല്ല പേര്. എന്താ പേര്? ഫാത്തിമ നിഫാസ്. ഫാത്തിമ എന്ന് പറഞ്ഞാൽ അള്ളാന്റെ റസൂലിന്റെ മകളുടെ പേര്. നിഫാസ് എന്ന് പറഞ്ഞാല് എന്താ? എന്താപ്പാ? ഞാൻ പറഞ്ഞു, അടുത്തതിന് ഫാത്തിമ ഹൈലെന്നും കൂടി ഇടാൻ പറഞ്ഞു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരു മനുഷ്യൻ തന്റെ മകനിട്ട്, മകൾക്കിട്ടിരിക്കുന്ന പേര് പ്രസവ രക്തമെന്ന്, അടുത്തത് ഹൈലെന്നും കൂട്ടാ പോരെ. എന്റെ ചിരിക്കൊന്നും വേണ്ട, നീയൊന്നും ഇട്ടിരിക്കണ പേര് നോക്ക്, നീയൊക്കെ എല്ലാം പേര് തിരഞ്ഞു നോക്ക്. മക്കൾക്ക് പേരിടണം. ഏത് പേരിടണം? ഏത് പേരിടണം? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നല്ല നല്ല പേരുകൾ മക്കൾക്കിടണം. ആ പേരിന്റെ ഗുണം എന്ന് ഉദാഹരണം പറഞ്ഞാൽ, അഹബ്ബുൽ അസ്മാ ഇലല്ലാ, അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരേതാ? മുഹമ്മദ് എന്നാണോ? അല്ല. ഇബ്രാഹിം എന്നാണോ? അല്ല. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല എന്നാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. അബ്ദുല്ല എന്ന പേരുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈവക്കിക്ക്. രണ്ടു പേര്, നാല് പേര്. ആ അബ്ദുറഹ്മാൻ എന്ന പേരുള്ളവരോ? അബ്ദുറഹ്മാൻ ഒറ്റയാള്, രണ്ടു പേര്. ആ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പേര് അബ്ദുല്ല അബ്ദുറഹ്മാൻ ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ പറഞ്ഞ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളോട്, സഹോദരിമാരോട് പറയുന്നു, പേരിടുമ്പോൾ നല്ല പേരിടണം. പേരിടുന്ന സമയത്ത് നല്ല പേരിടണം. കാരണം എൻ്റെ പേര് സിറാജുദ്ദീൻ, ദീനിൻ്റെ വിളക്ക്. എൻ്റെ വാപ്പ എനിക്കിട്ട പേര്, അള്ളാഹു അദ്ദേഹത്തിൻ്റെ കബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പേര് സിറാജുദ്ദീൻ, ദീനിൻ്റെ വിളക്ക്. ഈ 33 കൊല്ലത്തിൻ്റെ ഇടയിൽ എത്ര ലക്ഷക്കണക്കിന് പേര് ദീനിൻ്റെ വിളക്കേ, ദീനിൻ്റെ വിളക്കേ എന്നെ വിളിച്ചിട്ടുണ്ട്. ഏതോ ഒരു മനുഷ്യന്റെ വിളി അള്ള കേട്ട്, അതുകൊണ്ടാ എന്നെനിക്ക് നിങ്ങളുടെ മുന്നിൽ വന്ന് നിൽക്കാൻ കഴിഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാ ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ടും മക്കൾക്ക് പേരിടുമ്പോ നല്ല പേരിടണം. പേര് വേണോ? ഫേസ്ബുക്കിലൊന്നും നോക്കണ്ട, ഖുർആനിലുണ്ടോ എന്ന് നോക്കണം.
മക്കൾക്ക് പേരിടുമ്പോ അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്ക്, അള്ളാഹ് പേര് പറയുന്നുണ്ട് ഇന്ന അർസൽനാക ഷാഹിദ മുഹമ്മദ് ഷാഹിദ് മുഹമ്മദ് മുബശ്ശിർ മുഹമ്മദ് നദീർ മുഹമ്മദ് ദാഇ. എന്താ വെറൈറ്റി മുഹമ്മദ് ദാഇ എന്റെ പ്രിയമുള്ളവരെ, സിറാജ് മുനീർ ഇതൊക്കെ അള്ളാഹ് പറഞ്ഞ പേരാ. ഇതൊക്കെ നിനക്ക് പഴഞ്ചൻ, ഇതൊക്കെ നിനക്ക് പഴഞ്ചൻ. ചുമ്മാതല്ല ഇങ്ങോട്ട് വാടാന്ന് വിളിക്കുമ്പോ അങ്ങോട്ട് പോകുന്നത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കൾക്ക് പേരിടുമ്പോ നല്ല പേരിടണം, നല്ല പേര്. അള്ളാഹിന്റെ ഖുർആനാ പറഞ്ഞത് മുബശ്ശിർ ഇല്ലേ, നല്ല എന്താ മുഹമ്മദ് മുബശ്ശിർ, നല്ല പേര്. അർത്ഥം പോലും നോക്കണ്ട, എന്താ ഉസ്താദെ അർത്ഥം നോക്കണ്ട, ഖുർആനിലുണ്ട് മുത്തിനബിയുടെ പേരാ മുഹമ്മദ് മുബശ്ശിർ മുഹമ്മദ് നദീർ മുഹമ്മദ് ദാഇദക്ക. സിറാജ് അതെന്റെ പേര് അൽഹംദുലില്ലാ. പിന്നെന്താ പേര്? മുനീർ. എനിക്കാണെങ്കിൽ മുനീറ എന്ന് പറഞ്ഞ് പേരുള്ള ഒരു പെണ്ണിനെ കെട്ടണമെന്നായിരുന്നു ആഗ്രഹം, പക്ഷേ എനിക്ക് അള്ളാഹ് തന്നത് സുമയ്യായി ആയപ്പോയി. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ, അള്ളാഹു എൻ്റെ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. മുനീറ എന്ന് പേരുള്ളൊരു പെണ്ണിനെ കെട്ടണമെന്ന ആഗ്രഹം, കാരണം എന്തേ, ഖുർആനി മൂന്ന് സ്ഥലത്ത് എൻ്റെ പേര് അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മൂന്ന് സ്ഥലത്തും മുനീറ എന്നാണ് എൻ്റെ കൂടെ പറഞ്ഞത്. ഇന്ന അർസൽനാക ഷാഹിദം വ മുബശ്ശിറം വ നദീറ വ ദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വ സിറാജം മുനീറ തബാറക്കല്ലദി ജഅല ഫിസ് സമാഇ ബുറൂജൻ വ ജഅല ഫിഹാ സിറാജം വ ഖമറം മുനീറ. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ ആയിരുന്നു ആഗ്രഹം. പക്ഷെ എന്താ, അള്ളാഹ് എനിക്ക് തന്ന ആരെയാ, സുമയ്യായാ, കുഴപ്പമൊന്നുമില്ല, ഓളി ലൈവ് കാണുന്നുണ്ട്, ഫൈസല നൈവുണ്ടോടാ, കുടുംബജീവിതം അടിയ ഉണ്ടാക്കിയേക്കരുത്. എന്നാ ഞാൻ പറഞ്ഞു വന്നത്, മക്കൾക്ക് നല്ല പേരിടണം, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്, ഇതൊന്നുമല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നല്ലതുപോലെ കേൾക്കണം. മോന്റെ പേരെന്താ? മുഹമ്മദ് ഹസൻ. അബൂബക്കർ, ഉമർ, ഉസ്മാന്, ഫാത്തിമ, ഖദീജ, ആയിഷ, എല്ലാവരും മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. എല്ലാ മാതാപിതാക്കളും മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. പക്ഷെ നീ എന്താ വിളിക്കണേ? ശ്രദ്ധിക്കണം എന്റെ പ്രിയമുള്ളവര്, മുഹമ്മദ് ഹസൻ എന്ന് തന്റെ പൊന്നുമകന് പേരിട്ടിട്ടുണ്ട്. എടാ നന്മയുള്ളവനെ നന്മയുള്ളവനെ നന്മയുള്ളവനെ, അല്ലാഹുവേ പത്തു പ്രാവശ്യം വാപ്പ നന്മയുള്ളവനെ എന്ന് വിളിച്ചാൽ അവൻ നന്മയുള്ളവനാകും. നന്മയുള്ളവനെ എന്ന് പെറ്റതല്ല വിളിച്ചാ അവൻ നന്മയുള്ളവനാകും. പക്ഷേ നീ വിളിക്കുന്നത് എന്താണ്? മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ട്. അള്ളാഹുവെ ആയിഷ, ഖദീജ, ആമിന, ഫാത്തിമ, അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി, സിറാജ്, ബഷീർ, മുനീർ എന്നൊക്കെ. പക്ഷെ നീ വിളിക്കുന്ന എന്താ? മോനെ അക്കുവേ, മോനെ കുക്കുവേ, മോനെ വാവയെ, ഇതാ വിളിക്കണേ. ചുമ്മാതല്ല നിന്റെ മക്കളും നാൽക്കാലിയെ പോലെ ആയത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളതല്ലേ പറഞ്ഞേ, നീ എന്തിനാ പേരിട്ടെ? എടാ മകനെ അബൂബക്കർ എന്ന് പേരിട്ട മോനെ അബൂബക്കർ എന്ന് വിളിക്കണം, മോനെ സിറാജ് എന്ന് വിളിക്കണം, സുൽഫി എന്ന് വിളിക്കണം, എന്ത് പേരിട്ട പേര് വിളിക്കണം? എന്തിനാ നീട്ടത്? പേപ്പർ എഴുതാനോ? നീ അല്ലേ തള്ള? നിന്റെ ദുആയ്ക്ക് ഇജാബത്ത് ഉണ്ടല്ലോ, നീ നിന്റെ മകനോ മകൾക്കോ വേണ്ടി ദുആ ചെയ്ത് അല്ലാഹ് സ്വീകരിക്കുമല്ലോ. നീ ഖദീജ എന്ന് പേരിട്ടിട്ട് മോളെ അക്കുവേ, ചുമ്മാ അല്ല തലതിരിഞ്ഞ് കണ്ടവന്റെ കൂടെ ഓടുന്നത്. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉള്ളതല്ലേ പറഞ്ഞേ, ഉള്ളതാണോ പറഞ്ഞേ? ഈ കൂട്ടത്തിൽ സ്വന്തം മക്കളുടെ പേര് വിളിക്കുന്ന വാപ്പമാരും ഉമ്മമാരും ഒന്ന് കൈപൊക്കിക്കേ. സ്വന്തം വാവ വാവ ഒന്ന് പെറ്റി രണ്ട് മക്കളായി ഇപ്പോഴാ വാവ അല്ലേ? എന്താ വിളിക്ക തന്നെ? ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, ചിരിക്കരുത്. ഞാൻ ചിരിക്കാൻ പറഞ്ഞതല്ല, ചിന്തിക്കാനാ പറഞ്ഞത്. സ്വന്തം മക്കൾക്ക് നീ അബൂബക്കർ എന്ന് പേരിട്ടാൽ അബൂബക്കർ എന്ന് വിളിക്കണം. മോനെന്ന് വിളിക്കണ്ടെന്ന് ഞാൻ പറയണില്ല, വാവയെന്ന് വിളിക്കണ്ടെന്ന് ഞാൻ പറയണില്ല. അത് സ്നേഹം കൂടുമ്പോ യാ ബുനയ്യ എന്റെ പൊന്നു മോനെ എന്ന് വിളിച്ചതായിട്ട് ഖുർആനിൽ കാണാം. നൂഹ് നബി അലൈഹി സ്വലാം തന്റെ പൊന്നുമകനെ യാ ബുനയ്യ എന്റെ പൊന്നു മോനെ, ലുഖ്മാൻ ഹക്കീം റളിയല്ലാഹു തആല ചരിത്രം എടുത്തു നോക്ക്, അവിടെയൊക്കെ അങ്ങനെ വിളിക്കുക, അത് സ്നേഹം കൂടുമ്പോ. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്നു മുതൽ മക്കൾക്ക് നല്ല പേരിട്ടിട്ടുണ്ടെങ്കിൽ ആ പേര് പരിപൂർണമായി വിളിക്കണം. കാരണം ആ പേരിന്റെ അർത്ഥം നിന്റെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകും. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാ, ഇന്നു മുതൽ മക്കളുടെ പേര് വിളിക്കുമെന്ന് നിയത്ത് ചെയ്യുന്ന ഉപ്പായും ഉമ്മായും കൈവക്കിക്ക്. വയതുകൊണ്ട് പ്രയോജനം ഉണ്ടോ? ഇൻഷാ അല്ലാ, അൽഹംദുലില്ലാ, പ്രയോജനമുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാനവിടെ നിർത്തുകയാ, ഞാനവിടെ നിർത്തുകയാ. ഇത്രയും നേരം പെണ്ണ് കെട്ടാൻ പോകുന്നവരുടെ കഥയാ പറഞ്ഞത്. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, ഇനി പെണ്ണ് കെട്ടിയവർക്ക് എന്തെങ്കിലും പറയണല്ലോ. കളവനും കളവിയൊക്കെ ഇരിപ്പുണ്ടല്ലോ, പ്രായമുള്ള ഉമ്മയൊക്കെ ഇരിപ്പുണ്ടല്ലോ, എന്തെങ്കിലും പറയണമല്ലോ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിങ്ങൾ എങ്ങനെയാകണമെന്നറിയുമോ? നിങ്ങൾ എങ്ങനെയാകണം? എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, സഹോദരിമാരോട്, അള്ളാഹു നിങ്ങൾക്കെല്ലാം, നമുക്കെല്ലാം അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു
അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഭാര്യമാരെയൊക്കെ സാലിഹത്താക്കി തരുമാറാകട്ടെ. ആമീൻ പറ മനുഷ്യ. അള്ളാഹു നിങ്ങളുടെയൊക്കെ ഭാര്യമാരെ സാലിഹത്താക്കി തരുമാറാകട്ടെ. അള്ളാഹു നിങ്ങളുടെ ഭർത്താക്കന്മാരെ സാലിഹായ ഭർത്താക്കന്മാരാക്കി തരുമാറാകട്ടെ. ദുനിയാവിലെ ഭാര്യയെ സ്വർഗത്തിലും ഭാര്യയായിട്ട് കിട്ടണമെന്ന് ആഗ്രഹമുള്ള ഭർത്താക്കന്മാരൊക്കെ ഒന്ന് കൈപൊക്കിക്ക്. സ്റ്റേജിൽ ഇരിക്കുന്നവരൊക്കെ പൊക്കിക്കോ. പെണ്ണുമ്പുള്ള കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ചോദിക്കുക, എന്തേ പൊക്കാത്ത? പലരും കൈപൊക്കാത്ത എന്തെന്നറിയോ? ഉസ്താദെ, ഇവളെ ഇവിടെ തന്നെ സഹിക്കാൻ വയ്യ, ഇനി സ്വർഗത്തിലുണ്ടോന്നാ. ഇവളെ അവിടെ ഉണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട്. നിങ്ങളൊന്ന് കൈപൊക്കിക്ക്. ഇവിടുത്തെ ഇക്കായ സ്വർഗത്തിലും വേണമെന്ന് ആഗ്രഹമുള്ള താത്താമാര്. ഓ ആ കാരണം എന്തേ? ആ അതാ അവസ്ഥ. പണ്ട് ഗൾഫിൽ നിന്ന് ഭർത്താവ് നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഭാര്യ എന്തൊരു ആഘോഷം, കുളിച്ചൊരുങ്ങി എയർപോർട്ടിൽ പോയി നിൽക്കും. ഇപ്പോഴേ ഭർത്താവ് പറയും, അമിന ഞാൻ നാട്ടിലേക്ക് വരുന്നു എന്ന് പറയുമ്പോഴേ ദുആയ അള്ളാഹുവേ വിസ കിട്ടല്ലേ, ഉടച്ചനെ ടിക്കറ്റ് കിട്ടല്ലേ അള്ളാഹ. ഇതാ അവസ്ഥ. പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എടാ, കല്യാണം കഴിഞ്ഞ പയ്യൻ ഒരു മാസമേ ആയുള്ളൂ, റോഡിൽ നിൽക്കുന്നു, 10 മണിയായി, വീട്ടിൽ പോകുന്നില്ല. എടാ, പെണ്ണുമ്പിള്ള ഉറങ്ങട്ടെ ഉസ്താദ് എന്ന്. ഇതാ അവസ്ഥ. നമ്മുടെയൊക്കെ അവസ്ഥ ഇതാണിപ്പാ. കാരണം എന്തേ? എല്ലാവരും ചോദിക്കാറല്ലോ, എന്തിനാ ഉസ്താദെ പെണ്ണ് കിട്ടുന്നത് അല്ലേ? ഈ പെൺകുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ആൺകുട്ടികളൊക്കെ ചോദിക്കാറുണ്ട്, ഉസ്താദ് ഈ ഒറ്റയ്ക്കുള്ള ജീവിതം എന്ത് എൻജോയ് ചെയ്യാ, ചോദിക്കാനും പറയാനും ആരുമില്ല, അടിച്ചു പൊളിച്ചിങ്ങനെ നടക്കാലോ, എന്തിനാ ഉസ്താദ് പെണ്ണ് കിട്ടുന്നത്? അറിയോ എന്തിനാ പെണ്ണ് കിട്ടുന്നത്? എന്തിനാ പെണ്ണ് കിട്ടുന്നത്? അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, വമിൻ ആയാതിഹി അൻ ഖലഖ ലകും മിൻ അൻഫുസികും അസ്വാജ ലിതസ്കുനു ഇലൈഹ. പെണ്ണ് കിട്ടിയാൽ സമാധാനം കിട്ടുമെന്നാണ് ഖുർആൻ പറഞ്ഞത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പെണ്ണ് കിട്ടിയാൽ എന്ത് കിട്ടും? പെണ്ണ് കിട്ടിയാൽ എന്ത് കിട്ടും? കല്യാണം കഴിച്ചാൽ എന്ത് കിട്ടും? സമാധാനം. എന്ത് കിട്ടും? സമാധാനം. ഉസ്താദെ, കെട്ടി അന്ന് മുതലായി ഇത് പോയത്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു കല്യാണം കഴിച്ചാൽ സമാധാനം കിട്ടുമെന്ന്. ഇപ്പൊ ഉള്ള അള്ളാണ് ഉസ്താദ് എന്താ ഇങ്ങനെ പറയണേ? എന്നാണോ ഞാൻ ഇവളുടെ കഴുത്തിൽ കാലിയിട്ട് അന്നത്തോടു കൂടി എന്റെ സമാധാനം പോയത്? അത് നിന്റെ കുഴപ്പമാ, ഖുർആന്റെ കുഴപ്പമല്ല. നീ ജീവിക്കേണ്ട രീതിയിൽ ജീവിക്കാത്തത് കൊണ്ടാണ് നിന്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയത്. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്ത് ഇത്തിരി വാശിയും വൈരാഗ്യമൊക്കെ കളയണം. വാശിയും വൈരാഗ്യമൊക്കെ കളയണം. ചില ആണുങ്ങൾക്ക് ചില ദുസ്വഭാവങ്ങളുണ്ട്, പെണ്ണുങ്ങൾക്കും ചില ദുസ്വഭാവങ്ങളുണ്ട്, അതുപോലെ പാരമ്പര്യമായിട്ട് ചില സ്വഭാവങ്ങളുണ്ട്. അത് മാറ്റാൻ ആരെക്കൊണ്ടും പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉദാഹരണം പറഞ്ഞാൽ പെണ്ണ് കിട്ടുന്ന ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ആഗ്രഹമാണ് തൻ്റെ ഭാര്യയെ വരച്ച വരെ നിർത്തണം. ആഗ്രഹമല്ലേ? ലേപ്പാ, ഏതൊരു ചെറുപ്പക്കാരൻ്റെയും ആഗ്രഹമാണ് ഞാൻ വരച്ച വരയ്ക്കപ്പുറം എൻ്റെ ഭാര്യ ചാടാൻ പാടില്ല. അത്രയ്ക്കും തൻ്റെ ഭാര്യ ഞാൻ പറയുന്നതിനപ്പുറം ചാടാൻ പാടില്ല. ഇതൊരു ആണിൻ്റെ ആഗ്രഹമാണ് മോനെ. അത് ആഗ്രഹം മാത്രമാ, ഒരു കാലത്തും നിന്നെ കൊണ്ട് പറ്റൂല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഒരാണിനും തൻ്റെ ഭാര്യയെ വരച്ച വരയും നിർത്താൻ പറ്റൂല. കാരണം എന്തേ? അള്ളാഹു ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത് വളഞ്ഞ എല്ലിൽ നിന്നാണ് അള്ളാഹു ഇവരെ സൃഷ്ടിച്ചിരിക്കുന്നത്. കൂടുതൽ വളച്ചാലും ഒടിയും, കൂടുതൽ നൂത്താലും ഒടിയും. അതുകൊണ്ട് വളയ്ക്കേം വേണ്ട, നൂക്കേം വേണ്ട, മധ്യമായ രീതിയിൽ കൊണ്ടുപോകണം. അതിനാ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളോട് സഹോദരിമാരോട്, പെണ്ണുങ്ങൾക്ക് ചില ഗുണമുണ്ട്, ഒരെണ്ണം പറയട്ടെ. ആണുങ്ങളുടെ കാര്യം പറഞ്ഞു, ഇനി പെണ്ണുങ്ങളുടെ ഒരു കാര്യം, ഭർത്താവിന്റെ വീട്ടുകാരെ അധികം പെണ്ണുങ്ങൾക്ക് ഇഷ്ടമല്ല, എന്നാൽ അവരുടെ വീട്ടുകാരെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇല്ലേ? ഉള്ളതാണോ സംഗതി? ഉള്ളതല്ലേ? ഇവിടെ എങ്ങനെയാ? പെണ്ണുമ്പിള്ളയുടെ വീട്ടിൽ തന്നെയാണോ? അത് എങ്ങനെ? കല്യാണം കഴിച്ച് ഇങ്ങോട്ടാണോ കൊണ്ടുവരുന്നത്, അങ്ങോട്ടാണോ കൊണ്ടുവരുന്നത്? ഞങ്ങളുടെ നാട്ടിൽ എപ്പോഴും ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് കല്യാണ പന്തലിൽ നിന്ന് ഇറങ്ങി പോകുമ്പോൾ പെണ്ണ് കരയും. കാരണം എന്തേ? ഭർത്താവിൻ്റെ വീട്ടിലോട്ട് പോകുന്നത് കാരണം പെണ്ണ് കരയും. ചില സ്ഥലങ്ങളിൽ കല്യാണം കഴിഞ്ഞ ഭർത്താവ് കരയും, കാരണം ഓന അവിടെ നിന്നെല്ലാം കളഞ്ഞ് പെണ്ണുമ്പിള്ളയുടെ വീട്ടിലോട്ട് പോകുന്നത്. അങ്ങനെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, എങ്കിൽ ശരി. അള്ളാഹു നമുക്ക് നല്ല ജീവിതം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, പരസ്പരം വിട്ടുവീഴ്ചകൾ ചെയ്തിട്ട് ജീവിക്കുക. കുടുംബ ജീവിതത്തിൽ വിട്ട് അതുപോലെ മനോഹരമായ വേറെ ഒന്നുമില്ല. ഏറ്റവും മനോഹരമായ വേറെ ഒന്നും ലോകത്തില്ല. കുടുംബ ജീവിതം പോലെ സന്തോഷമുള്ള ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറ, ഞാൻ അംഗീകരിക്കാം. ഏതെങ്കിലും സന്തോഷമോ സമാധാനം വേറെ ഒന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആദൻ നബി അലൈഹിസ്സലാം അള്ളാഹുവിൻ്റെ സ്വർഗത്തിലൂടെ ഒറ്റയ്ക്ക് നടക്കുകയാണ്. ആദൻ നബി അള്ളാഹുവിൻ്റെ സ്വർഗത്തിലൂടെ ഒറ്റയ്ക്ക് നടന്നപ്പോൾ ആദൻ നബിയുടെ മുഖത്തൊരു സന്തോഷം കാണുന്നില്ല.
സ്വർഗത്തിലാണ് നടക്കുന്നത്. ആദൻ നബിയുടെ മുഖത്ത് സന്തോഷമില്ലാതെ വന്നപ്പോ അള്ളാഹു ചോദിച്ചു, എന്തേ ആദമേ നിനക്കൊരു സന്തോഷം ഇല്ലാത്തത്? ആദൻ നബി പറഞ്ഞെന്തെന്നറിയോ, ഒറ്റയ്ക്ക് നടന്നു മടുത്തു പടച്ചവന്. പറഞ്ഞേ അള്ളാഹന്റെ സ്വർഗത്തിലൂടെ ആദൻ നബി നടക്കുമ്പോ ആദൻ നബിയോട് അള്ളാഹ് ചോദിച്ചു, എന്തേ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? അള്ളാഹുവേ ഒറ്റയ്ക്ക് നടന്നു മടുത്തു പടച്ചവനെ. ആദൻ നബിക്ക് അള്ളാഹു ഒരു ഭാര്യയെ കൊടുത്തപ്പോഴാണ് ആദൻ നബിക്ക് സന്തോഷം കിട്ടിയത് എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് എനിക്ക് പറയാനുള്ളത്, സാധേ വിവാഹം കഴിഞ്ഞല്ലോ ഇത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് ചിന്തിക്കരുത്. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, നിനക്ക് അള്ളാഹു തന്നിരിക്കുന്ന നിന്റെ പ്രിയപ്പെട്ട ഭർത്താവുണ്ടല്ലോ, ആ ഭർത്താവിന്റെ പൊരുത്തമാണ് നിനക്ക് സ്വർഗത്തിലേക്ക് കടക്കാനുള്ള ആകവഴി. നിനക്ക് സ്വർഗത്തിൽ കടക്കണോ? നിന്റെ ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ നിനക്ക് കടക്കാൻ കഴിയില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് ഭർത്താവിന്റെ അനുവാദമില്ലാതെ പെണ്ണുങ്ങൾ പുറത്തു പോകുന്ന കാലമാണ്. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ ഒരു ചരിത്രം പറയാ. ഒരു ഭർത്താവ് വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുമ്പോ യാത്ര പോകുന്ന ഭർത്താവ് തന്റെ ഭാര്യക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും വാങ്ങിക്കൊടുത്തു. അവസാനം പടച്ചവനെ യാത്രക്കിറങ്ങുമ്പോ ഭാര്യയോട് പറഞ്ഞു, നീ എന്റെ അനുവാദമില്ലാതെ പുറത്തിറങ്ങരുത്. ഒരു ഭർത്താവ് തന്റെ ഭാര്യയ്ക്ക് വേണ്ട ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങിക്കൊടുത്തിട്ട് പറഞ്ഞു, ഇനി എന്റെ അനുവാദമില്ലാതെ നീ വീടിന്റെ പുറത്തിറങ്ങരുത്. ഭർത്താവ് യാത്രയ്ക്ക് പോയി. കുറച്ചു ദിവസം കഴിഞ്ഞു ഈ പെണ്ണിന്റെ വാപ്പ പെട്ടെന്ന് രോഗം വ്യാപി. ഈ പെണ്ണിന്റെ വാപ്പയ്ക്ക് പെട്ടെന്ന് രോഗം പിടിച്ചു. ആ സമയത്ത് ഉപ്പ രോഗിയായി കിടക്കുകയാ. മകൾക്ക് കാണാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ഭർത്താവ് പറഞ്ഞു വീടിന്റെ വെളിയിൽ ഇറങ്ങരുത്. കേട്ടോ, എല്ലാണോ കേട്ടോ കേട്ടോ, ഇത് കേട്ടോ, എന്നോട് ദേഷ്യം തോന്നിയാലും കുഴപ്പമില്ല. ഈ പെണ്ണ് അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ആളെ അയച്ചു, മുത്തി നബിയെ വാപ്പ സുഖമില്ലാതെ കിടക്കുകയാ, ഭർത്താവ് എന്നോട് വീടിന്റെ പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു, ഞാൻ പൊക്കോട്ടെ. പ്രവാചകൻ പറഞ്ഞു, വാപ്പ പറയുന്ന ഭർത്താവ് പറഞ്ഞത് അനുസരിക്കല നിനക്ക് നല്ലത്. പെണ്ണു പോയില്ല. ദിവസങ്ങൾ കഴിഞ്ഞു, കുടുംബക്കാർ വന്നിട്ട് പറഞ്ഞു, നിന്റെ വാപ്പ സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ, നിന്നെ കാണണമെന്ന് പറയുന്നുണ്ട്, നീ വരാൻ. അപ്പോഴും മുത്തി നബിയുടെ മുന്നിൽ ആളെ അയച്ചു. പ്രവാചകൻ പറഞ്ഞു, ഭർത്താവ് പറയുന്നത് അനുസരിക്കലാണ് നല്ലത്. കുറച്ചു ദിവസം കഴിഞ്ഞു, നാട്ടുകാർ വന്നിട്ട് പറഞ്ഞു, നിന്റെ ഉപ്പ മരിച്ചുപോയി, നിന്റെ ഉപ്പ മരിച്ചു, മയ്യത്തെങ്കിലും കാണണമെങ്കിൽ ഒന്നു വാ. അപ്പോഴും അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ആളെ അയച്ചു. പ്രവാചകൻ പറഞ്ഞു, ഭർത്താവ് പറയുന്നത് അനുസരിക്കല നല്ലത്. ആ പെണ്ണ് പോയില്ല, ആ പെണ്ണ് പോയില്ല. അതാണ് ഭർത്താവ്. നീ ഭർത്താവിന്റെ അനുവാദമില്ലാതെ നിന്റെ വീടിന്റെ വെളിയിൽ ഇറങ്ങിയിട്ടുണ്ടോ? നിനക്ക് ഭൂമിയിലുള്ള സർവചരാചരങ്ങളും നിന്നെ ശപിക്കും. ആയ പോയ പോക്കി നീ മരിച്ച പള്ളിക്കുടി കൊണ്ട് കബറടക്കിയിട്ട് നേട്ടമൊന്നുമില്ല. നീ നരകത്തിന്റെ അവകാശിയ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഭർത്താവിന്റെ അനുവാദമില്ലാതെ വീടിന്റെ പുറത്തിറങ്ങി ആ പോകുന്ന സമയത്ത് നീ ചത്ത, അങ്ങനെ തന്നെ കരുതിക്കോ, നിനക്ക് രക്ഷയില്ല. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ പ്രവാചകന സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പരിശുദ്ധമായ ഖുർആൻ വിടന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയമുള്ളവരെ, ഇന്ന് മക്കൾ നശിച്ചു പോകാറുള്ള ഒരു കാരണം എന്തെന്നറിയുമോ? ഇന്നതാ കൗൺസിലിംഗ് നടത്തുന്ന ഡോക്ടർമാര് പടച്ചവനവർ പറയുന്ന ചില സംഭവങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, മക്കൾ തലതിരിഞ്ഞു പോകാറുള്ള കാരണം എന്തെന്നറിയുമോ? കണ്ടവന്മാരെ സ്നേഹിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? അള്ളാഹുവേ, നമ്മുടെ മക്കൾ കള്ളും കഞ്ചാവും അടിക്കാറുള്ള കാരണം എന്തെന്നറിയുമോ? വീടിന്റെ അകത്ത് സമാധാനമില്ല, വീടിന്റെ അകത്ത് സന്തോഷമില്ല. മക്കൾ ചെറിയ പ്രായം മുതൽ കാണുന്നത് വാപ്പയും ഉമ്മയും പരസ്പരം തമ്മിലടിക്കുന്ന കാഴ്ചകളാണ്, പരസ്പരം തെറിവിളിക്കുന്ന കാഴ്ചകളാണ്. ആ കുട്ടികളെ മാനസികമായിട്ട് തകർത്ത് തരിപ്പണമാക്കുകയാ. മക്കൾ ഇത് കണ്ട് വളരുമ്പോ അവർക്ക് പടച്ചവനെ വീട്ടിൽ വരാ തോന്നുന്നില്ല, അവരെ സ്നേഹിക്കാൻ ആളില്ല, ഒരു ഉമ്മ നല്ല വാക്ക് പറയാറില്ല, ഒരു വാപ്പ നല്ല വാക്ക് പറയാറില്ല. ഒരു പെൺകുട്ടികളുടെ സ്വഭാവം എന്താണ്? പടച്ചവനെ പെറ്റതള്ളയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. മകന്റെ സ്വഭാവം എന്താണെന്ന് വാപ്പയ്ക്ക് തിരിച്ചറിയുന്നില്ല. എന്റെ പ്രിയമുള്ളവര്, മക്കൾ നല്ലത് ചെയ്താൽ അത് നല്ലതാണെന്ന് പറയാൻ. മക്കൾ ചെറിയ പ്രായം മുതലേ കാണുന്നത് വാപ്പായും ഉമ്മായും തല്ലുന്നു, ചീത്ത വിളിക്കുന്നു, കുറ്റപ്പെടുത്തുന്നു. ഇത് കണ്ട് 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 മക്കൾ മടുത്തു.
അതുകൊണ്ടാണ് നമ്മുടെ മക്കൾ മറ്റുള്ളതിലേക്ക്, ഉദാഹരണം പറഞ്ഞാൽ മക്കൾ നല്ലത് ചെയ്താൽ നല്ലതെന്ന് പറയണം. ഉദാഹരണം പറഞ്ഞാൽ നിന്റെ മകള് നല്ല ഒരു വസ്ത്രമിട്ടു, ഒരു നല്ല ചുരിദാർ നിന്റെ മകളിട്ടാൽ മോളെ ഇത് നിനക്ക് കൊള്ളാമെന്ന് പറയാൻ നിനക്ക് സമയമില്ല. അത് പറയുന്നത് ബസ് സ്റ്റോപ്പിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരുത്തം പറയും, എന്നിട്ടിരിക്കുന്ന വസ്ത്രം കൊള്ളാം. അതാ നീ പറയൂല. എന്റെ പ്രിയമുള്ളവരെ, മക്കള് നല്ലത് ചെയ്താൽ അത് നല്ലത് അംഗീകരിക്ക്, തെറ്റ് തിരുത്തിക്കൊടുക്ക്. നിന്റെ മകളുടെ മനസ്സെന്താണെന്ന് നീ മനസ്സിലാക്ക്. എന്റെ പ്രിയമുള്ളവരെ, ലിൽ മുത്തഖീന ഇമാമ, നീ ഉമാമാകണം, നീ ഇമാമാകണം. നിന്നെ കണ്ടാ നിന്റെ മക്കള് വളരുന്നത്. വാപ്പാ, ലിൽ മുത്തഖീന ഇമാമ, നീ നിന്റെ ഭാര്യക്കും മക്കൾക്കും മാതൃകയാകുന്ന ഒരു വാപ്പയാകണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നിന്നെ കണ്ട നിന്റെ മക്കൾ പഠിക്കണേ. നീ അഞ്ചു നേരം നിസ്കരിച്ച നിന്റെ മകളും നിസ്കരിക്കും. നീ ഖുർആൻ ഓതിയ നിന്റെ മക്കളും ഖുർആൻ ഓതും. നീ ടി വി കണ്ട മക്കളും കാണും. നീ ഫോൺ വിളിച്ച നിന്റെ മക്കളും ഫോൺ വിളിക്കും. പിന്നെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ മക്കൾ അങ്ങോട്ട് വളർന്നു കഴിഞ്ഞാൽ ഉപദേശം ഉപദേശം ഉപദേശം, എല്ലാവരും ഉപദേശം. ഉപദേശത്തിന് ഒരു കുറവില്ല. വാപ്പയ്ക്ക് ഉപദേശം, ഉമ്മയ്ക്ക് ഉപദേശം, പള്ളിയിൽ പോയ ഉസ്താദ് ഉപദേശം. ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഒരേ ഒരു കാര്യം ചോദിക്കാം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, ഞാൻ നിർത്താം, ഒരൊറ്റ കഥ പറഞ്ഞിട്ട് നിർത്താം. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ ഒരു ഉമ്മ ഒരു മകനെ കൊണ്ടുവന്നു. ഒരു ചെറിയ മകനെ പ്രവാചകന്റെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തിയിട്ട് പറഞ്ഞു, നബിയെ, ഇവൻ മധുരം അധികമായിട്ട് കഴിക്കുന്നു, ആര് പറഞ്ഞിട്ട് നിർത്തണില്ല, നിങ്ങളൊന്ന് ഉപദേശിക്കും നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പോയിട്ട് പിന്നെ വരാൻ, പോയിട്ട് പിന്നെ വരാൻ. ഉമ്മയും മകനും കൂടെ പോയി, ഉമ്മയും മകനും കൂടെ പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നപ്പോൾ പ്രവാചകൻ ആ മകനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ, മധുരം അധികമായിട്ട് തിന്നരുത്, ശരീരത്തിന് നല്ലതല്ല, പൊക്കോ. ഇത്ര പറഞ്ഞുള്ളൂ, മോനെ മധുരം അധികമായിട്ട് തിന്നരുത്, അത് ശരീരത്തിന് നല്ലതല്ല. ഈ ഉമ്മ ചോദിച്ചു, ഇത് പറയാനോ ഒരാഴ്ച എടുത്ത്? അന്നേ ഇത് പറഞ്ഞാൽ പോരായിരുന്നു. എന്തിനാ ഒരാഴ്ച എടുത്ത് അന്നേ അങ്ങ് പറഞ്ഞാൽ പോലെ? എന്തിനാ നബിയെ? ആ സമയത്ത് മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? മധുരം അധികമായിട്ട് ഞാൻ കഴിക്കാറുണ്ട്, ആദ്യം ഞാനൊന്ന് കുറയ്ക്കാം, എന്നിട്ട് ഉപദേശിക്കാമെന്ന് കരുതിയെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹിന്റെ പള്ളിയിൽ നിന്ന് അഞ്ചു നേരം ബാങ്ക് വിളിക്കുമ്പോൾ നീ കട്ടൻ പീടിയും വലിച്ചുകൊണ്ട് വരാന്തയിലിരിക്കും, എന്നിട്ട് മോനോട് പറയും പള്ളിയിൽ പോടാൻ. ഇതെന്ത് ന്യായം? മഗ്‌രിബിന്റെ സമയത്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ ഉമ്മ പറയും, സലാത്ത് പറ, യാസീനോദ് നിസ്കരിക്ക്. ഉമ്മ ടിവിയുടെ ഫ്രണ്ടിൽ പെറ്റി അടക്ക. എന്താ ആലോചിക്ക്, ആലോചിച്ച് നോക്കുമ്മ, ഇത് ന്യായമാണ്? ഇത് ന്യായമാണോ? ഇല്ല, നിനക്കതിനുള്ള അർഹതയില്ല. നിന്റെ മക്കളൊക്കെ ഉപദേശം കൊടുക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. കാരണം നീ ആദ്യം നന്നാവും. നീ ആദ്യം നന്നായ നിന്റെ മക്കൾ താനേ നന്നാവും. ആദ്യം നീ മഗ്‌രിബ് സുബഹി നിസ്കരിക്ക്, ളുഹർ നിസ്കരിക്ക്, അഞ്ചു നേരം നിസ്കരിക്ക്, നല്ല കാര്യങ്ങൾ ചെയ്ത് കാണിക്ക്. നീ എങ്ങനെ പാപ്പായും ഉമ്മായും കൂടെ ഇംഗ്ലീഷ് പടം കാണുന്നത് ഒരുമിച്ചിരുന്നിട്ടാ? ഓ, എന്നാ കുടുംബം എന്നറിയോ? എന്നാ കുടുംബം എന്നറിയോ? അള്ളാഹുവേ, കൂടപ്പറപ്പുകളെ മക്കളെ പിടിച്ച് മടിയിലിരുത്തിയിട്ട് ഇംഗ്ലീഷ് പടം, ആ എന്താ രസമല്ലേ? അരപ്പാവാടയിട്ട് ആടുന്നത് കാണുന്ന ആരാ ഉമ്മായും മക്കളും കൂടെ? എങ്കിൽ നിന്റെ ഖുർആൻ എന്തേ പറഞ്ഞെന്നറിയോ? പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, മൂന്ന് സമയങ്ങളിൽ ഉമ്മാടെയും ബാപ്പാടെയും റൂമിൻ്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. പെണ്ണ് കെട്ടാൻ പ്രായമുള്ള മക്കളല്ല, ആറേഴ് വയസ്സുള്ള പ്രായപൂർത്തിയാകാത്ത മക്കൾ. നമ്മുടെ കൊച്ചുമക്കൾ വീടിന്റെ മുന്നിൽ, വാപ്പാടെ ബെഡ്റൂമിന്റെ മുന്നിൽ വന്ന് അനുവാദം ചോദിച്ചിട്ടേ കയറാവോ? എപ്പോഴാ മൂന്ന് സമയം? സുബഹിക്ക് മുമ്പുള്ള സമയം, ലുഹറിന് ശേഷമുള്ള സമയം, നട്ടുച്ച സമയം, പാതിരാത്രിയിൽ. ഈ മൂന്ന് സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ റൂമിന്റെ അകത്ത് കയറരുത്. കാരണം എന്തേ? സുബഹിക്ക് മുമ്പ് ഉമ്മായും വാപ്പായും നല്ല ഉറക്കവ. അവർത്തൊക്കെ ഉപ്പാടെ മുണ്ട് അവിടെ കിടക്കും, ഉമ്മാടെ അതവിടെ കിടക്കും, ഇങ്ങനെ കിടക്ക. ഉച്ച ഭക്ഷണം കഴിച്ചിട്ട് ഒരല്പനേരം കിടക്കുന്ന സ്വഭാവം, ആ സമയത്ത് ഔറത്തുകൾ തുറന്നു കിടക്കാം. രാത്രി കിടക്കുന്ന സമയത്ത് രണ്ടുപേരുടെയും ഔറത്ത് തുറന്നു കിടക്കാം. ആ സമയത്ത് മക്കൾ റൂമിന്റെ അകത്ത് കയറി വന്നാൽ അഞ്ചു വയസ്സുള്ള ആറ് വയസ്സുള്ള മകൻ ഉമ്മയുടെ ഔറത്ത് കണ്ടാൽ ഒന്നും തോന്നാറില്ല, ഒന്നും തോന്നാറില്ല. എങ്കിലും അവന്റെ മനസ്സിന്റെ ഉള്ളിൽ അത് പതിയും. വാപ്പയുടെ ഔറത്ത് ആറ് വയസ്സുള്ള മകള് ബെഡ്റൂമിൽ കിടക്കുമ്പോ വാപ്പ മുണ്ടില്ലാതെ കിടക്ക, ഇത് കണ്ടിട്ട് ആ മകളുടെ മനസ്സിന്റെ ഉള്ളിൽ അത് തറയ്ക്കും. സ്വന്തം ഉമ്മാടെ ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു മകനും മകൾക്കും ഒന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു, കാണാൻ പാടില്ല. സ്വന്തം മാതാപിതാക്കളുടെ ഔറത്ത് പോലും മക്കൾ കാണാൻ പാടില്ല എന്ന് ഖുർആൻ പറയുമ്പോ
ഒരുമിച്ചിരുന്ന് കാണുന്ന നിങ്ങളുടെ അവസ്ഥ എന്തേ? അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഭർത്താക്കന്മാരോട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒറ്റ ചരിത്രമാണ്. ഈ ചരിത്രം കേട്ട് അവർ ജീവിച്ചതുപോലെ നിങ്ങളും ജീവിക്കുക. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സംഘാടകർ ബക്കറ്റ് വിരിവെടുത്തു. ഇൻഷാല്ലാ പെട്ടെന്നെടുത്തോ, പെട്ടെന്നെടുത്തോ. എല്ലാവർക്കും ബക്കറ്റ്. എല്ലാവരും എൻ്റെ പ്രിയമുള്ളവരെ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തോ, മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുത്തോ. എന്തിനാണെന്നറിയാവോ? നിന്റെ ഭർത്താവ് നേരെയാകണ്ടേ? നിന്റെ ഭർത്താവ് നേരെയാകണോ? എത്ര കൊല്ലമായി ഉസ്താദെ, മൂന്നും നാലും മക്കളായി പോയി നരകിച്ച് ജീവിക്കുകയാ. പെങ്ങളെ തലതിരിഞ്ഞു പോയ നിന്റെ ഭർത്താവ് നന്നാകണമെങ്കിൽ, ഒരു സന്തോഷമുള്ള ജീവിതം നിനക്ക് വേണമെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട പെൺമക്കളോട്, നിങ്ങൾക്കൊരു അല്ലാഹുവിനെ ഭയമുള്ള ഒരു ഭർത്താവിനെ കിട്ടണമെങ്കിൽ സദക്ക കൊടുക്കും മക്കളെ. മനസ്സറിഞ്ഞുകൊണ്ട് സദക്ക കൊടുക്കും മനുഷ്യാ. അല്ലാഹു നിനക്കൊരു നല്ല ജീവിതം തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ഒരാളുടെയും കാശ് അല്ലാഹുവിന് വെറുതെ വേണ്ട, ഒരുത്തന്റെയും അഞ്ച് നയാ പൈസ അല്ലാഹുവിന് വേണ്ട. ഇത് കൊടുത്താ നേട്ടം നിങ്ങൾക്കാണ്, നിങ്ങൾക്ക് തന്നെയാണ് ഇതിന്റെ നേട്ടം. അസ്വദക്കത്തുറത്തുൽ ബലാ, സദക്ക വിപത്തിനെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, ക്യാൻസർ എന്ന് പറയുന്ന രോഗം വന്നിട്ട് നെഞ്ചത്തടിച്ച് കരഞ്ഞിട്ട് കാര്യമില്ല, സ്വന്തം വീട് വിറ്റ് ചികിത്സിച്ചാലും മാറാത്ത രോഗമാണ്, കിഡ്നി തകർന്നു പോയാലും മാറ്റിവെക്കണമെങ്കിൽ ലക്ഷങ്ങളാണ്. അതുകൊണ്ട് പെങ്ങള്, ക്യാൻസർ പോലെയുള്ള രോഗങ്ങളുടെ അണുക്കൾ നിന്റെ ശരീരത്തിലുണ്ടെങ്കിൽ അത് കരിച്ചു കളയാനുള്ള മരുന്നാണ് സദക്ക. കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ നശിക്കാതിരിക്കാനുള്ള മരുന്നാണ് സദക്ക. സമാധാനമുള്ള ജീവിതത്തിനുള്ള ഒരു മരുന്നാണ് സദക്ക. സിറാജ് പറഞ്ഞതല്ല, അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. അസ്സദഖത്തുറത്തുൽ ബലാ, സദക്ക വിപത്തുകളെ തട്ടിമാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയമുള്ളവരെ മനസ്സറിഞ്ഞിട്ട് കൊടുക്കൂ. എത്രയോ ക്യാൻസർ രോഗികളെ കാണുന്നവരാണ്, എത്രയോ കാലുപോയവർ, കൈപോയവർ, പടച്ചവനെ നട്ടല്ലൊടിയുന്നവർ, തളർന്നു കിടക്കുന്നവർ, കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്നവരെ കാണുന്നവരാണ്. സ്വന്തം ഭാര്യ പോലും ആഗ്രഹിക്കുന്നു ഭർത്താവ് മരിക്കാ, തന്റെ ഭാര്യയെന്ന് മരിക്കാ ഭർത്താവ് ആഗ്രഹിക്കുന്നു. സ്വന്തം മക്കള് ദുആ ചെയ്യുന്ന പടച്ചവരെ, എന്റെ വാപ്പാനെ മരിപ്പിക്കണേ അല്ലാ, എന്റെ ഉമ്മാനെ മരിപ്പിക്കണേ അല്ലാ എന്ന മക്കള് പോലും ദുആ ചെയ്യുമ്പോ, എന്റെ പ്രിയമുള്ളവരെ മാരകമായ രോഗങ്ങളെ തകർത്ത് കളയാൻ സദക്കയ്ക്ക് കഴിയും പെങ്ങള്. അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് കൊടുത്തോ, ഒരു നല്ല കാര്യത്തിനല്ലേ, ഒരു നല്ല കാര്യത്തിനല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നറിയോ, നിങ്ങൾ എങ്ങനെ ജീവിക്കണമെന്നറിയോ, നിങ്ങൾ ആരെ പോലെ ആകണമെന്നറിയോ. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അത് പറഞ്ഞുകൊണ്ട് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ദുആ ചെയ്ത് നിർത്താ. എന്റെ പ്രിയപ്പെട്ടവരെ മനസ്സറിഞ്ഞിട്ടൊരു സദക്ക കൊടുക്കൂ. പറ മൂന്ന് സ്വലാത്തു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. കരുണക്കടലായ ദയാലുവായ അല്ലാ, ആരെല്ലാം മനസ്സറിഞ്ഞു കൊണ്ടൊരു സദക്ക കൊടുക്കുന്നു, അവരുടെ ദുനിയാവും ആഖിറവും നീ വിളിച്ച ത്തിലാക്കണേ അല്ലാ, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ, സമാധാനമുള്ള ജീവിതം കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പടച്ചവനെ, അതാ നിങ്ങൾക്ക് മാതൃകയായ ഒരു ഭാര്യയെയും ഭർത്താവിനെയും പറഞ്ഞു തരാ. നിങ്ങൾ ഇങ്ങനെയാണ് ജീവിക്കേണ്ടത്, ഇങ്ങനെ ജീവിച്ച കുടുംബത്തിലാണ് സമാധാനമുള്ളത്, ഇങ്ങനെ ജീവിക്കുന്ന കുടുംബത്തിലാണ് സന്തോഷമുള്ളത്, ഇങ്ങനെ ജീവിക്കുന്ന കുടുംബത്തിലെ മക്കളാണ് അല്ലാഹുവേ സ്വാലിഹീങ്ങളാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ,
ഒരു ചരിത്രം നിങ്ങൾക്ക് പറഞ്ഞു തരാ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ഖദീജ ബീവിയെ മുത്തുനബി വിവാഹം കഴിക്കുന്നത് പ്രവാചകൻ 25 വയസ്സ്, ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്ക് 40 വയസ്സ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ഖദീജ ബീവിയെ വിവാഹം കഴിക്കുമ്പോ പ്രവാചകൻ 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. ഇവര് രണ്ടുപേരും കൂടെ 25 കൊല്ലം ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ട പെങ്ങള് കേൾക്കണം, ആരാ ഖദീജ? ആരാ ഖദീജ? ഖദീജയ്ക്ക് അല്ലാഹു സ്വർഗത്തിൽ കൊടുക്കുന്ന പ്രതിഫലം ലോകത്ത് ഒരു പെണ്ണിനും കിട്ടൂല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു കൊട്ടാരം കൊടുക്കും, ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയത്. ഒരു മുത്തുകൊണ്ടുണ്ടാക്കിയ ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് അല്ലാഹു ഒരു കൊട്ടാരം കൊടുക്കും. എന്തിനാണെന്നറിയോ? പെണ്ണുങ്ങളെ കേക്ക്, എന്തിനാണ് അല്ലാഹു ഇത് കൊടുക്കുന്നതെന്നറിയോ? 25 കൊല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിച്ചിട്ടില്ല. 25 കൊല്ലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അല്ലാഹു ഖദീജ ബീവിക്ക് കൊടുത്ത പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഇനി നിങ്ങൾ പറ, നിങ്ങൾക്ക് ആർക്കെങ്കിലും കിട്ടൂ? 25 കൊല്ലം ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്താത്തതിന് അല്ലാ സ്വർഗത്തിൽ കൊട്ടാരം കൊടുത്തു. നിങ്ങൾക്ക് കിട്ടോ? ചിലപ്പം ഭർത്താവിന് കിട്ടും, നിനക്ക് കിട്ടൂല. നിനക്ക് കിട്ടൂല. ചില ഭർത്താക്കന്മാര് പാവം സാധു, ആ എല്ലാരും അങ്ങനല്ല. മൂന്ന് വിഭാഗം ആൾക്കാര് ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി ഉറക്കെ പറഞ്ഞു. നബിയുനാ റസൂലുള്ളാഹി, ഒരു കാലത്തും സ്വർഗത്തിൽ കടക്കാത്ത മൂന്ന് വിഭാഗം ആണുങ്ങളുണ്ട്. ആ മൂന്നാണുങ്ങളിൽ ഒരാണ് പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഉറക്കെ. നബി മുഹമ്മദ് മുസ്തഫ, ഏത് ഭർത്താവ്? പെണ്ണുമ്പിള്ള വരയ്ക്കണ വരയ്ക്ക് അപ്പുറത്തേട്ട് കിടക്കൂല. അതിനിവിടെ എന്താ അപ്പൊ പറയാ? എന്താടാ പറയാ? പെണ്ണുമ്പിള്ളയുടെ വാക്ക് മാത്രം കേൾക്കണ ചങ്ങാതിക്ക് എന്താപ്പൊ പറയാ? ഞങ്ങളുടെ നാട്ടില് പെൺകോ എന്താ, ഇവിടെ എന്താ പറയാ? എന്താ താത്ത പറയാ? ആ അവർക്കറിയണ്ട, ഭാര്യ പറയണനപ്പുറം അനങ്ങൂല. അങ്ങനത്തെ നീ വെറുതെ പോലട്ടാ, അള്ളാഹു കാത്തിരിശിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാല്ലാഹ് എല്ലാരും എഴുന്നേറ്റ് ബക്കറ്റ് വരൂ കഴിഞ്ഞ പെൺകുട്ടികളൊന്ന് ഉഷാറായിക്ക്, പെമ്മകൊന്ന് പെട്ടെന്ന് ഇൻഷാല്ലാഹ്. അൽഹംദുലില്ലാഹ്. ആ പുറത്തേക്കണ ചങ്ങാതി, ഞാൻ നിർത്താം. ആ പുറത്തേക്കണ ചങ്ങാതി, നിങ്ങൾ ആണുങ്ങളൊക്കെ ഇങ്ങനെ വാ, ഇൻഷാല്ലാഹ് വാ. സുഖമില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇരിക്കും, ബാക്കി എല്ലാവരും മുന്നോട്ട് വാ. ആണുങ്ങളൊക്കെ വാ, വാഴ്ച ചെയ്യാം, വാ. സുഖമില്ല, പെട്ടെന്ന് വാ. ആണുങ്ങളൊക്കെ കയറിക്ക് ദ്വാ ചെയ്യാൻ പോ, പെട്ടെന്ന് കയറി. പാപ്പ ഇപ്പോഴും സൂറത്തില്ല, ഇൻഷാല്ലാഹ്. വാ വാ ഇങ്ങോട്ട് കയറ്, ചങ്ങായിമാര് കയറ്, ഇൻഷാല്ലാഹ്. ഇരിക്കുന്നവരൊക്കെ എഴുന്നേറ്റ് വാ. ഇനി ഒരുപാട് നിൽക്കാനുള്ളതല്ലേ? ഇനി ഒരുപാട് നിൽക്കാൻ പോവാ, ഓടാൻ പോവാ. നിൽക്കാനല്ല, ഓടാൻ പോവാ. ജീവനും കൊണ്ട് അള്ളാഹു കാത്തിരിച്ചു മാറാകട്ടെ. ഇങ്ങോട്ട് വാ ഇൻഷാല്ലാഹ്. പുറത്തേക്കണ ചങ്ങായിമാര്, തത്തമാരൊക്കെ എഴുന്നേക്കേ. വെള്ളമൊന്നും വേണ്ട, ഇൻഷാല്ലാഹ്. ഞാൻ നിർത്താം. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി അവിടുന്ന് 25 കൊല്ലം ഖദീജ ബീവിയും പ്രവാചകനും ജീവിച്ചു. പാട്ട് കേൾക്കൂല്ലേ ഖദീജ ബീവിയുടെ? ഖദീജ ബീവിയുടെ പാട്ട് അവൾക്ക് ഖദീജ ആരാന്നു അറിയില്ല. അതുണ്ടാ കേട്ട് ഇങ്ങോട്ട് കേറ്, നിർത്ത വാ. അല്ലാഹു ഹിമ്മത്ത്, അള്ളാഹു നമ്മുടെയൊക്കെ ഹൃദയങ്ങൾ അള്ളാഹു അടുപ്പിക്കുമാറാകട്ടെ. അള്ളാഹു ഹൃദയങ്ങൾ അടുപ്പിക്കുമാറാകട്ടെ. പെണ്ണുങ്ങളൊക്കെ അടുത്ത് ഇൻഷാല്ലാഹ്. ഇനി ആരും ഇരിക്കരുത്. ഇനി ദുആ ചെയ്ത് സലാത്ത് പറഞ്ഞ് വീട്ടിൽ പോയിരുന്നു, അതിന് മുമ്പ് ആരും ഇരിക്കരുത്. കാരണം എന്തേ? ആരോഗ്യമില്ലല്ലേ. 500,000 മാറാൻ ബാങ്കിന്റെ മുന്നിൽ പോയി നിന്നപ്പോ ആരോഗ്യം ഉണ്ടായിരുന്നോ? ഇപ്പൊ പിന്നെ പൈസ തന്നെ കിട്ടാനില്ല ബാങ്കിൽ. നല്ലതാ, ഓനാരും കുറ്റം പറയണ്ട, ഇതൊക്കെ നല്ലതാ. അൽഹംദുലില്ലാ, വന്ന വഴി മറന്നപ്പോ അള്ളാഹ് എന്ന ശിക്ഷ. ഇതൊക്കെ അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
ചെങ്ങായിമാരെ ഇങ്ങോട്ട് കയറി, ഇവിടെ ബക്കറ്റൊക്കെ ഉള്ള ഇങ്ങോട്ട് കയറി, ഇൻഷാല്ലാം കയറി, എല്ലാവരും ഇങ്ങോട്ട് കയറി, കസേരൊക്കെ പിന്നെ പറക്കാപ്പ. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് എല്ലാവർക്കും നല്ല മരണം നൽകുമാറാകട്ടെ. ആമീൻ പറ. അള്ളാഹു നല്ല മരണം നൽകുമാറാകട്ടെ. ഇൻഷാല്ലാ ഞാനൊരു സൂറത്ത് പറഞ്ഞു തരാം. ഇൻഷാല്ലാ ഓതൂലേ? ഈ ചെങ്ങായിമാരെന്താ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണേ? ഇങ്ങോട്ട് കയറട അനിയന്മാരെ, നിങ്ങളാ വഴുത് കേൾക്കേണ്ടത്. വാപ്പ വഴുതിന് ഒന്നാമത്തെ സഫില്, ഉമ്മ രണ്ടാമത്തെ സഫില്, മക്കൾ റോഡിൽ, ഇതാ വഴുത്, ഇങ്ങോട്ട് കയറൽ. അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് എല്ലാവർക്കും നമ്മുടെ ദുനിയാവും ആഖിറവും അള്ളാഹു വെളിച്ചത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹു എത്ര വഴുത് കേട്ടാലും എന്തൊക്കെ ഉപദേശം കേട്ടാലും നമ്മുടെ ജീവിതത്തിലൊരു മാറ്റം വരുന്നു. കുഞ്ഞിനെയും ചുമന്നുകൊണ്ട് നിൽക്കണത് അത്താമാര് കുറച്ചുനേരം നിന്നിട്ടങ്ങിരുന്നു കേട്ടോ, കുഴപ്പമില്ല. ആരുടെയും ജീവിതത്തിൽ വഴുത് കേട്ടിട്ടൊന്നും വലിയ മാറ്റം വരുന്നില്ല. എന്താണെന്നറിയില്ല, നമുക്ക് നന്നാകാൻ കഴിയുന്നില്ല. കാരണം നമുക്കൊരു ധാരണയുണ്ട്, നമ്മൾ ഒരുപാട് കാലം ജീവിക്കുമെന്ന്. അതാ ആരാ പറഞ്ഞ്? ഇന്ന് നേരം വെളുപ്പിക്കുമെന്ന് പറയാൻ ഉറപ്പുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ല. ഇത് നമുക്കറിയാം, എന്നിട്ടും നമ്മുടെ ഈ ധാരണ മാറണം. അള്ളാഹു നമുക്ക് ഈ മന്ദരുമാറാകട്ടെ. അള്ളാഹു നമുക്ക് നല്ല മരണം നൽകുമാറാകട്ടെ. ഒരാളുടെ മരണം അടുത്തു എന്നറിയാൻ വല്ല അടയാളം ഉണ്ടോ? വേണോ വേണ്ടേ? ഈ ചിരിയൊക്കെ അങ്ങ് മാറും, ഈ ചിരിയൊക്കെ അങ്ങ് മാറും. അതുകൊണ്ടാ ചോദിക്കണേ, വേണോ വേണ്ടേ? വേണോന്നുള്ളവരൊക്കെ കൈപൊക്കിക്കോ. അടയാളം പറഞ്ഞു തരാം. ഏതെങ്കിലും ഒരെണ്ണം വന്നിട്ടുണ്ടെങ്കിൽ കഫൻ തുണി വാങ്ങിച്ചോ, നാളെ രാവിലെ പോയിട്ട് എല്ലാ താത്താമാരോടും നിനക്ക് ഈ പറഞ്ഞ അടയാളങ്ങൾ ഏതെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പള്ളിപ്പറമ്പിൽ പോയിട്ട് നല്ലൊരു സ്ഥലം നോക്കിയിട്ട് മനോഹരമായിട്ടൊരു കബർ ഈ മകന്റെ ഉമ്മ ഉണ്ടായി സ്റ്റേജില്. റംലാത്ത എന്ന് പറയുന്നൊരു താത്തയ്ക്ക് കൂട്ടത്തിലുണ്ടാ, കരിയാട് പഠനക്കട താത്താടെ കാക്കണ്ടെങ്കി ഒരുങ്ങിക്കോടാ. അള്ളാഹു നമുക്ക് ഈമാ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാ നൽകുമാറാകട്ടെ. ഒരെണ്ണമല്ല ഉസ്താദെ, ഏകദേശം നരച്ചിരിക്ക. ദേമനാത്ത എത്ര നരച്ചിട്ടുണ്ട്. ഓ ഇങ്ങനെ അങ്ങോട്ട് പിടിത്, ഭർത്താവിന്റെ മുടി വെട്ടുന്നത് ഭാര്യ, ഇങ്ങനെ മുടി നരച്ചോ. പഴയ ആരോഗ്യം നമുക്ക് ആർക്കുമില്ല, ജോയിന്റുകൾക്ക് വേദന. എന്റെ പ്രിയമുള്ളവരെ, സുജൂതി ചെയ്യാൻ വയ്യ. നെഞ്ചു വിരിച്ച് നടന്നവർ അള്ളാഹുബേ കുനിഞ്ഞു കൂനു വന്ന് തുടങ്ങി പള്ളിപ്പറമ്പി കിടക്കുന്നുണ്ട്. അള്ളാഹു അങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനും തന്റെ പ്രിയപ്പെട്ട ഭാര്യയും 25 കൊല്ലം ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു. എന്റെ പ്രിയപ്പെട്ട ഉമ്മ, ഒരു ദിവസം ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ, 65 വയസ്സായി പെങ്ങളെ, 65 വയസ്സായി, കുളിച്ചുരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്, കുളിച്ചുരുങ്ങിയിട്ട് നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാണാൻ. 65 വയസ്സുള്ള ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ പുതിയ വസ്ത്രം ധരിച്ചിട്ട് നിൽക്കുകയാ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇപ്പൊ 45 കഴിഞ്ഞ പെണ്ണും പിള്ളയും കെട്ടിയവനും രണ്ട് റൂമില, ഒരുമിച്ച് കിടക്കാറില്ല. ഭാര്യയും ഭർത്താവും ഇന്നിപ്പോ പടച്ചു നിൽക്കി ഈ സദസ്സിൽ നിൽക്കണ. എത്ര വാപ്പമാരുണ്ട് ഭാര്യയുടെ കൂടെ കിടക്കണേ. ആമിന വാടി കിടക്ക, മക്കളൊക്കെ നിൽക്കുന്നെന്ന് പറയണതാ. പ്രായമായി കഴിഞ്ഞ് രണ്ടും രണ്ട് തട്ടില്. അപ്പൊ നീ പെണ്ണ് കിട്ടി എന്തിനാ, എന്തിനാ കിട്ടിയെ? മക്കൾ എന്തോ ചെയ്യട്ടെ, നിനി നിന്റെ ഭർത്താവിന്റെ പൊരുത്തം നിനക്ക് വേണം. പോയി താങ്ങും തണലുമാകും. ഖദീജ ബിബി റളിയല്ലാഹു തആല അൻഹ കുളിച്ചൊരുങ്ങി പുതിയ വസ്ത്രം ധരിച്ച് നിൽക്കുകയാ. അതാ വരുന്നു അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങൾ മുത്തുനബി വീട്ടിലേക്ക് കടന്നു വന്നു, ചിരിക്കുന്ന മുഖത്തോടെ സ്വീകരിച്ചു. കല്യാണത്തിന്റെ തലേ ദിവസം മാത്രമല്ല, ഒരാഴ്ച മാത്രമല്ല, 65-ാമത്തെ വയസ്സിലും ഖദീജ ബിബി ചിരിക്കുന്ന മുഖത്തോടെ വീടിന്റെ കവാടത്തിൽ നിന്നു അല്ലാഹുവിന്റെ റസൂല് വീട്ടിലേക്ക് കടന്നു വന്നു, സലാം പറഞ്ഞു സ്വീകരിച്ചു. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിക്കാൻ ഭക്ഷണം എടുത്തു കൊടുത്തു. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ ഖദീജയെ കുറിച്ച് പറഞ്ഞ കരയുമായിരുന്നു. തന്റെ വീട്ടിലെങ്ങാണം ഒരു നല്ല കറി വെച്ചാൽ തന്റെ ഭാര്യയുടെ കൂട്ടുകാരികൾക്ക്
പോലും കൊടുക്കുമായിരുന്നു. വെറുതെയല്ല, അവസാനം അല്ലാന്റെ റസൂല് ഭക്ഷണം കടിഞ്ഞു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ 65 വയസ്സുള്ള ഖദീജ ബീവി മുത്തുനബിയുടെ മടിയിൽ ഇങ്ങനെ കിടക്കുകയാണ്. റസൂലുള്ളാഹിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്, അല്ലാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി ചിരിക്കുകയാണ്. റസൂലുള്ളാഹ ചോദിച്ചു, ഖദീജ എന്തിനാ നീ എന്നെ നോക്കി ചിരിക്കുന്നത്? എന്തൊരു പ്രകാശമാണ് നബിയേ, എന്തൊരു സൗന്ദര്യമാണ് നബിയേ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, 25 കൊല്ലം കൊണ്ട് കാണുന്ന മുഖമല്ലേ? അല്ലാഹുവിന്റെ റസൂല് ചോദിക്കുകയാ, 25 കൊല്ലം കൊണ്ട് നീ എന്റെ മുഖം കാണുന്നതല്ലേ? വീടിന്റെ അകത്ത് കിടന്ന് തമ്മിലടിക്കുന്ന ഓരോ ഭാര്യയും ഭർത്താവും കേട്ടോ, മക്കളെ നശിക്കാനുള്ള കാരണം നിങ്ങളാണ്, നിങ്ങളുടെ ഈ സ്വഭാവമാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവരെ പോലെയാകണം, നിങ്ങൾ ഇവരെ പോലെയാകണം, ഇവരെ പോലെയായാൽ മുത്തഖിയൂന ലഹും ഫീഹാ ഫാകിഹതുൻ വലഹും മായദ്ദഊന സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. നാളെ നീയും നിന്റെ ഭാര്യയും നിന്റെ മക്കളും, സഹോദരാ നിങ്ങളെ കുടുംബസമേതം സ്വർഗത്തിൽ സ്വർണത്തിന്റെ ചാരുകസേരയിൽ ഇങ്ങനെ ആടുകയാ, എല്ലാരും നിങ്ങളോട് പറയുന്നു അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും. മലക്കുകൾ മുഴുവനും നിങ്ങളെ ബഹുമാനിക്കുകയാണ്. ഇത് കാണുമ്പോ ഈ നാട്ടിലെ പെണ്ണുങ്ങൾ ചോദിക്കും, ആമീന നീ ഇവിടെയും ഒരുമിച്ചാണല്ലോടി, നിങ്ങൾ നാട്ടിൽ ജീവിച്ചതുപോലെ ഭർത്താവും മക്കളും നിങ്ങൾ ഇവിടെ കുടുംബസമേതം ഒരുമിച്ചാണല്ലോ, എങ്ങനെയാ ഈ പ്രതിഫലം കിട്ടിയത്? ആ ചോദ്യത്തിന് മറുപടി കഴിയണമെങ്കിൽ, ആ ചോദ്യത്തിന് മറുപടി പറയണമെങ്കിൽ ഇതുപോലെ ജീവിക്കണം പെങ്ങളെ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മടിത്തട്ടില് ഖദീജ കിടക്കുകയാണ്. റസൂലുള്ളയോട് തമാശ പറയുകയാണ്. മുത്തുനബി ചിരിക്കുന്നത് കണ്ടപ്പോ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ ചോദിച്ചു, യാ റസൂലുള്ളാഹ, 25 കൊല്ലമായി നമ്മൾ ഒരുമിച്ച് ജീവിക്കുകയാണ്, ഞാൻ പോകുകയാ, നമ്മൾ പിരിയാൻ പോകുകയാണ്, പിരിയാൻ പോകുകയാണ്. നബിയേ, ഈ 25 കൊല്ലത്തെ ജീവിതത്തിന്റെ ഇടയിൽ അങ്ങയുടെ മനസ്സിന് വേദനയുണ്ടാക്കുന്ന എന്തെങ്കിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊരുത്തപ്പെട്ട് തരണേ യാ റസൂലല്ലാ. ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാ, ഭാര്യ ഭർത്താവിനോട് പൊരുത്തം ചോദിക്കുകയാണ്. അല്ലാന്റെ റസൂല് തന്റെ കൈകൊണ്ട് വാപുത്തി പിടിച്ചു, ഖദീജ ബീവിയുടെ വാപുത്തി പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, ഖദീജ നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, നീ എന്നോട് പൊരുത്തം ചോദിക്കരുത്, നിന്നെ യാ റസൂലല്ലാ, എനിക്ക് മൂന്നാഗ്രഹമുണ്ട് നബിയേ, എനിക്ക് മൂന്നാഗ്രഹമുണ്ട് നബിയേ, സാധിച്ചു തരുവോ നബിയേ? അല്ലാന്റെ റസൂൽ ചോദിച്ചു, നിന്റെ മയ്യത്ത് പൊതിയുമ്പോ അങ്ങയുടെ ശരീരത്ത് കിടക്കുന്ന ഈ പുതപ്പ് എന്റെ കഫൻ തുണിക്കകത്ത് വെക്കണം, നിങ്ങളുടെ സുഗന്ധം എനിക്ക് വേണം, കബറി കിടക്കുമ്പോ പോലും എനിക്ക് നിങ്ങളുടെ സുഗന്ധം വേണം നബിയേ. മൂന്നാമതായി പറഞ്ഞു, യാ റസൂലല്ലാ, മണ്ണിലേക്ക് ഇറക്കി വെക്കുമ്പോ എന്റെ കബറിന്റെ അകത്ത് ഇറങ്ങിയിട്ട് എന്റെ ശരീരം മണ്ണിൽ ഇറക്കി വെക്കേണ്ടത് നിങ്ങളുടെ കൈ കൊണ്ടാ, ഇതെന്റെ ആഗ്രഹവാ, ഇതെന്റെ ആഗ്രഹവാ. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ വഫാതാവുകയാണ്, അവിടുന്ന് മരണപ്പെട്ടു. റസൂലുള്ളയാണ് മയ്യത്ത് കുളിപ്പിച്ചത്, മുത്തുനബി തന്നെയാണ് മയ്യത്ത് കുളിപ്പിച്ചത്, ഖദീജ ബീവിയുടെ ജനാസ കുളിപ്പിച്ചത് അല്ലാഹുവിന്റെ റസൂലാ. അവസാനം മയ്യത്ത് പുതിയ സമയമാകുമ്പോ റസൂലുള്ള തന്റെ ചുമലിൽ കിടക്കുന്ന പുതപ്പെടുത്തിട്ട് ചുംബനം കൊടുക്കുകയാണ്. എന്തിനാ ഭാര്യ പുതിയ, എന്തിനാ ഭാര്യയുടെ കഫം പുതിയ? അവിടന്ന് കഫം പൊതിഞ്ഞു. അവസാനം അല്ലാഹുവേ നിസ്കാരം കടിഞ്ഞു. റസൂലുള്ള കബറിന്റെ അകത്ത് ഇറങ്ങുകയാണ്. കാരണം തന്റെ ഖദീജയെ വെക്കാൻ പോകുകയാണ്. തനിക്ക് താങ്ങും തണലുമായി നിന്ന ഖദീജയെ മണ്ണിലേക്ക് ഇറക്കുകയാണ്. മുത്തുനബി ദാ ജനാസ എടുത്തു മണ്ണിലേക്ക് ഇറക്കി വെച്ചു. ഖദീജ ബീവിയുടെ ശരീരത്ത് കെട്ടിയിരുന്ന മൂന്ന് കെട്ടുകൾ അഴിച്ചു മാറ്റി. ഖദീജ ബീവിയുടെ മുഖം കാണുമ്പോ റസൂലുള്ളാഹി
അവന്റെ കണ്ണ് നിറയുകയാ. മുത്തുനബി കരയുകയാണ്, താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കാരണം വാരിയാണല്ലോ, കാരണം ഭാര്യയാണല്ലോ. അല്ലാഹുവിന്റെ റസൂല് തന്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ ജനാസ ഖബറിന്റെ അകത്ത് ഇറക്കി വെച്ചു. മൂന്ന് കെട്ടുകൾ അടിച്ചു മാറ്റി. അവസാനം സുബ്ഹാനല്ലാഹ്, ഒരുപിടി മണ്ണ് വാരിയിട്ട് കവളിന്റെ താഴെ വെക്കുമല്ലോ. ഞാനും നിങ്ങളും വാപ്പാടയും ഉമ്മാടയും കവളിന്റെ താഴെ വെച്ചവരാ. മിൻഹാ ഖലഖിനാകും വഫീഹാ നുഈദുകും വമിൻഹാ എന്ന് പറഞ്ഞ് ഒരുപിടി മണ്ണ് വാരി കവളിന്റെ താഴെ വെച്ചിട്ട് കിബലയുടെ ഭാഗത്തേക്ക് തിരിച്ചു വെക്കുമല്ലോ. അല്ലാഹുവിന്റെ റസൂല് ഖദീജയെ ഖബറിൽ ഇറക്കി വെച്ച് മണ്ണ് വാരി കവളിന്റെ താഴെ വെച്ചിട്ട് തലയങ്ങ് തിരിക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഖദീജ ബീവിയുടെ കവളില് മണ്ണ് തൊടുന്നില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, മോളെ നീ പൊരുത്തം ചോദിച്ചിട്ട് വേണം മരിക്കാൻ. ഭർത്താവിന്റെ പൊരുത്തമില്ലാതെ മരിക്കല്ലേ, ഭാര്യയുടെ പൊരുത്തമില്ലാതെ നിങ്ങളും മരിക്കരുത്. ഓരോ രാത്രി കിടക്കുമ്പോഴും ഭർത്താവും ഭാര്യയും പരസ്പരം പൊരുത്തം ചോദിക്കണേ. എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, ഈ അടുത്തൊരു മുസ്ലിം പെൺകുട്ടി ആ മുസ്ലിമിന്റെ കൂടെ ഇറങ്ങിപ്പോയി. അവസാനം ആ പെൺകുട്ടിയോട് ഞാൻ ചോദിച്ചു, നീ ഇറങ്ങി പോകാറുള്ള കാരണമെന്തെന്ന് ചോദിക്കുമ്പോ, ഉസ്താദേ എന്റെ വീടിന്റെ അകത്ത് എനിക്ക് സമാധാനമില്ല, എന്റെ വാപ്പയും ഉമ്മയും എപ്പോഴും തമ്മിലടിയാ ഉസ്താദ്, രണ്ടുപേർക്കും എന്നെ സ്നേഹിക്കാൻ സമയമില്ല, അതുകൊണ്ടാണ് ഇറങ്ങിയതെന്ന് കരഞ്ഞുകൊണ്ട് പറയുമ്പോ, എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, കുടുംബജീവിതത്തിൽ അടിയും വഴക്കും ബഹളവും എല്ലാം ഉണ്ട്, പക്ഷേ അത് നാട്ടുകാരുടെ മുന്നിലല്ല, മക്കളുടെ മുന്നിലല്ല. നിങ്ങൾക്ക് തല്ലണോ ബെഡ്റൂമിന്റെ അകത്ത് കിടന്ന് തല്ല്, വഴക്ക് കൂടണോ അതിനകത്ത് കിടന്ന് വഴക്ക് കൂട്, ണോ അതിനകത്ത് കിടന്ന് പിണങ്ങ്. പക്ഷേ വെളിയിലേക്ക് ഇറങ്ങിയാല് രണ്ടുപേരും എല്ലാം പറഞ്ഞു തീർത്തിട്ടിറങ്ങണേ. അല്ലാതെ ഇത് കണ്ടു വളരുന്ന മക്കളാണ് ഭാവിയിൽ അവർ മോശക്കാരാകുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ജീവിക്ക്. അല്ലാഹു തന്ന ആയുസല്ലേ, എന്തിനാ വാപ്പാ ഈ പ്രായമുള്ള കാലത്ത് ഇങ്ങനെ തമ്മിലടിച്ചട്ടി അവസാനം മോശമാക്കുന്നത്? നിനക്കൊന്നുമില്ലെങ്കിലും 40, 50, 60 വയസ്സായില്ലേ, ഇനി എന്ന് നന്നാകാനാവുമ്മ, ഇനി എന്ന് നന്നാകാനാവങ്ങളെ, മക്കളെയൊക്കെ കെട്ടിച്ചില്ലേ, ഇനിയെങ്കിലും നിനക്കൊന്ന് നേരെയായിക്കൂടെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്, മക്കള് നന്നാകണമെങ്കിൽ ആദ്യം നന്നാകേണ്ടത് നമ്മളാ.